ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി പതിനാറിന് ഡിസംബറിൽ നിർത്തിവെച്ച മുഷാവറ കേസ് നടത്തി സമത്ത് ജയിച്ചിട്ട് എൺപത്തൊമ്പത് ജനുവരി പതിനാറിന് യോഗം ചേർന്നു എൺപത്തൊമ്പത് ജനുവരി പതിനാറിന് ചേർന്ന മുഷാവറയിൽ വെച്ചൊരു തീരുമാനമെടുത്തു എറണാകുളത്ത് വെച്ച് സമ്മേളനം നടത്താൻ പാടില്ല രണ്ട് കൂട്ടരും സമ്മേളനം നടത്താൻ പാടില്ല സമ്മേളനം നടത്തിയിട്ട് പിന്നിപ്പിണ്ടാൻ പാടില്ല തീരുമാനമായി അതുകൊണ്ട് സംയുക്തമായി ഒരു തീരുമാനം പിന്നീട് എടുത്തിട്ട് യോഗം നടത്താം അങ്ങനെ അത് മിനിറ്റ്സിൽ എഴുതി എല്ലാവരും ഒപ്പിട്ട് അംഗീകരിച്ചു പിരിഞ്ഞുപോയി എല്ലാവരും ഒപ്പിട്ട് അംഗീകരിച്ച് പിരിഞ്ഞു പോയതിന്റെ ശേഷമോ പിരിഞ്ഞു പോയതിന്റെ ശേഷം കോഴിക്കോട്ട് വെച്ച് ഇദ്ദേഹത്തെ പത്രക്കാർ കണ്ടു അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു സമ്മേളനം നടത്തുന്നില്ലേ മലയാള മനോരമയിൽ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായി വന്നു തെളിവ് വേണമെങ്കിൽ ഞാൻ ഹാജരാക്കി തരാം മലയാള മനോരമയുടെ അന്നത്തെ റിപ്പോർട്ട് അദ്ദേഹം പ്രസ്താവിച്ച പ്രസ്താവന അഥവാ മറുഭാഗം സമത്വയുടെ നേതൃ നിലനിൽക്കുന്ന മാന്യദേഹം പത്രക്കാരോട് പറഞ്ഞത് സമത്വ മുഷാവര വിലക്കിയാലും എറണാകുളത്ത് സമ്മേളനം നടത്തും സമത്തക്കെതിരെ ആദ്യത്തെ ധിക്കാരം നാൽപ്പതങ്ങ് സമത്ത മുഷാവറ തീരുമാനിച്ചാൽ പിന്നെ അത് നടത്തുമെന്ന് പറയാനാരാ അത് സംഘടനാപരമായി ശരിയാണോ അത് പറഞ്ഞു എന്ന് മാത്രമല്ല ചില ആളുകളുടെ പ്രേരണ മൂലം നടത്തി എറണാകുളത്തെ സമ്മേളനം നടത്തിയപ്പോൾ സമത്വ വീക്ഷിച്ചു ആരൊക്കെ പങ്കെടുത്തു ആറ് പേര് പങ്കെടുത്തു സമത്വ മുഷാവറ വീണ്ടും വിളിച്ചു ഫെബ്രുവരി പതിനെട്ടിന് ഫെബ്രുവരി പതിനെട്ടിന് മുഷാവറ വിളിച്ചിട്ട് സമത്വ കഴിഞ്ഞ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തു നോക്കി ആറ് പേര് പങ്കെടുത്തതായി കണ്ടു ആറ് പേരെ സമത്തയുടെ മുഷാവറിൽ നിന്നും പുറത്താക്കി ആറ് പേരെ സമത്തിന്റെ മുഷാവറി പുറത്താക്കിതാണ്ടായത് ഞാൻ ചോദിക്കട്ടെ ഈ നടപടിക്രമത്തിൽ സമത്തക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടോ ഒരു സംഘടന എന്ന രീതിയിൽ ആ സംഘടനയുടെ ഉപഘടകം ഒരു സമ്മേളനം എറണാകുളത്ത് വെക്കുമ്പോൾ ബന്ധപ്പെട്ടവരെ മുഴുവൻ വിളിക്കണ്ടേ ശംഷ്മെ പോലും വിളിച്ചില്ലല്ലോ ശംഷുലും കാർഡ് അയച്ചു നിങ്ങളെ സ്വസംഘത്തിൽ ആളാക്കിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ നാട്ടിക മൂസമോലെ മുതൽ തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല ജമ്മ്യൂതലമയുടെ പ്രസിഡന്റ് ഭാരവാഹികളൊന്നും അറിയിച്ചിട്ടില്ല ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി അന്ന് ആ സമ്മേളനത്തിന്റെ പ്രമേയത്തെക്കുറിച്ച് ചരിത്രത്തിലാദ്യമായി ചരിത്രത്തിലാദ്യം ദേശാഭിമാനിയിൽ സി പി അച്യുതൻ ഒരു ലേഖനം എഴുതി ഒരു മതസംഘടനയുടെ സമ്മേളന പ്രമേയത്തെക്കുറിച്ച് ചരിത്രത്തിലാദ്യമായി ഒരു പത്രം എഴുതുന്നു ദേശാഭിമാനി പിന്നെ ഞാൻ മുമ്പ് എഴുതില്ല ശേഷം എഴുതില്ല എന്താ കാരണം അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല അവർക്കതിരു നേട്ടമുണ്ട് ഇവര് മുസ്ലിം ലീഗിനെതിരാണ് കണ്ടാൽ ഇവരെ പ്രോത്സാഹിപ്പിച്ചാൽ ലീഗിനടിക്കാൻ ഒരു വഴി അവർക്ക് കിട്ടി അവര് സുന്നത്തേമാനെ സ്നേഹിച്ചോണ്ടല്ല അവരെന്ന് ആഗ്രഹിച്ചതാണ് അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല അവരവരുടെ രാഷ്ട്രീയ പോളിസി പ്രയോഗിച്ചു അത്ര മാത്രമേ ഉള്ളൂ സത്യത്തിലോ മുസ്ലിം ലീഗോ മറ്റുള്ളവരോ ഇതിൽ കക്ഷിയുമല്ല ഉസ്താദ്മാരാ പറഞ്ഞത് സമ്മേളനം മാറ്റിവെക്കാൻ മാറ്റിവെച്ചില്ല മാറ്റിവെക്കാതെ യോഗം ചേർന്ന ആറ് പേരെ സമത്ത മുഷാവറിന്ന് പുറത്താക്കി ഇവര് പുറത്താക്കിയ ഉടൻ എന്താ ചെയ്തത് ആ നടപടിയിലേക്ക് കടക്കും മുമ്പ് ഈ പ്രവർത്തനത്തിൽ അപാകത ഉണ്ടോ നോക്കൂ നിങ്ങൾ സാധാരണ നമ്മുടെ ഒരു സംഭവം നടക്കുമ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് ഒന്ന് ഇസ്ലാമികമായ നടപടിക്രമം ഇവിടെ സമത്ത എന്താ ഒരാളൊരു വിവാഹം കഴിച്ചാൽ ആ വിവാഹം നല്ല നിലക്ക് പോവാത്തൊരു ഘട്ടം വന്നാൽ എന്താ ചെയ്യേണ്ടത് അതിനൊരു നിബന്ധന ഉണ്ട് ഇസ്ലാമില് ഇസ്ലാം പറഞ്ഞ നിബന്ധന പാലിച്ചാൽ ഒന്നും പിരിയൂല ഇസ്ലാം കാണിച്ച നിബന്ധന എന്താ വല്ലാത്തി ഭർത്താവും പിണങ്ങിയാൽ ഭർത്താവ് ആദ്യം ഭാര്യയെ ഉപദേശിച്ച് നോക്കണം നല്ല നിലക്ക് മോളെ മോളെങ്ങനെയൊന്നായ പോരാ കാര്യങ്ങളൊക്കെ ശരിക്ക് പറഞ്ഞു ഞാൻ മനസ്സിലായി കൊടുക്കണം എന്നിട്ട് അവൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ അവളുമായുള്ള സഹശയനം ഒഴിവാക്കണം ബെഡ്റൂമിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാലും അവളോട് ദേഷ്യപ്പെടാനോ മറ്റൊന്നും പാടില്ല ബെഡ്റൂമിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ മാനസിക ചികിത്സയാണ് അവൾക്ക് മാറ്റം വരും അതിനും സാധിക്കുന്നില്ലെങ്കിലോ ഫതിരി ബോഹുന്ന ചെറുതായിട്ട് അടിക്കാൻ സ്വാതന്ത്ര്യം ഭർത്താവിന് അതുകൊണ്ടും നന്നാവുന്നില്ലെങ്കിലോ അവളുടെയും അവൻ്റെയും കുടുംബത്തിൽ നിന്ന് രണ്ടാൾ വന്ന് ചർച്ച ചെയ്ത പ്രശ്നം പരിഹരിക്കണം മിക്ക പ്രശ്നം പരിഹരിക്കപ്പെടും അതുകൊണ്ടും പരിഹരിക്കുന്നില്ലെങ്കിൽ അഞ്ചാമത്തെ വട്ടം ഒരു തൊലാക്കിയല്ലൺ എന്നാ ഒരു തൊലാക്കിയല്ലണം ഇതാ കാലത്ത് ചെലവനും കൊടുക്കണം ഇതാണ് അഞ്ച് നടപടിക്രമം സമത്വ ഗീകാരത്തിൽ കാര്യത്തിൽ പഴച്ചോ രണ്ട് കൂട്ടർ സമ്മേളനം വെച്ചപ്പോ എൺപത്തെട്ട് നവംബർ പന്ത്രണ്ടിന് കോഴിക്കോട്ട് യോഗം വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് സമ്മേളനം വേണ്ട ഒന്നാക്കണം ഒന്നാക്കാൻ വേണ്ടി നവംബർ പത്തൊമ്പതിന് സംയുക്ത സ്വാഗത സംഘം വിളിച്ചു അത് കലക്കി അത് കഴിഞ്ഞപ്പോൾ മുഷാവറ ഡിസംബർ ഒന്നിന് വിളിച്ചു കോടതി സ്റ്റേ ചെയ്തു സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ജനുവരി പതിനാറിന് യോഗം ചേർന്നു പോകണ്ടാൻ തീരുമാനിച്ചു പോയപ്പോൾ ഫെബ്രുവരി പതിനെട്ടിന് യോഗം ചേർന്ന് പുറത്താക്കി ഈ അഞ്ച് നടപടിയെ ഉണ്ടായിട്ടുള്ളൂ ഇസ്ലാമികമായ നടപടി ഇനി സംഘടനാപരമായി തെറ്റിട്ടില്ലല്ലോ ഇനി ഉറഫ് എന്താ നാട്ടിൽ ഉറുഫുകാരൻ്റെ ഒരു സംഗതി ഉണ്ടല്ലോ ഇവരെ ആറുപേരെ പുറത്താക്കിയപ്പോൾ ഇവരെ ഗുരുനാഥന്മാരടക്കമുള്ള മുപ്പത്തിനാല് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവരെന്തായത് ആറുപേര് യോഗം കൂടി മുപ്പത്തിനാലാൾ അങ്ങോട്ട് പുറത്താക്കിയിട്ട് വേറൊരു വക്കീലെടുത്തു അഡ്വക്കേറ്റ് അരവിന്ദാക്ഷമേനോൻ്റെ അടുത്തപ്പെട്ട് അരവിന്ദാക്ഷമേനോനോട് പറഞ്ഞു മേനോൻ ഞങ്ങൾ സമത്തക്കാരാണ് സമത്തിൽ നിന്ന് ആറ് പേര് ഞങ്ങൾ വിട്ടു നിൽക്കണം ഞങ്ങൾക്ക് സമത്ത എന്ന് പറയുന്ന സംഘടന ഞങ്ങളുടേതാവണം എന്നുള്ള മാർഗം പറഞ്ഞു തരണം എന്നു അഡ്വക്കേറ്റ് അരവിന്ദാക്ഷമേനോൻ ഭരണഘടന ചോദിച്ചു ഭരണഘടന നോക്കി ഭരണഘടന നോക്കിയാൽ ഏത് മനുഷ്യനും മനസ്സിലാവും സമത്തയുടെ ഭരണഘടനയിൽ മുഷാവരാണ് പരമാധികാര ബോഡി അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല മുഷാവരാണ് പരമാധികാര ബോഡി മുഷാവറിന്റെ തീരുമാനം എന്താ മുഷാവർക്ക് ഒരു മിനിമം കോറുണ്ട് മിനിമം കോറം പത്ത് ംഗം ഉഷാവറയിൽ മുപ്പത് പേര് ഹാജരില്ലെങ്കിലും പത്ത് ആൾക്ക് യോഗം ചേർന്ന് തീരുമാനം എടുക്ക ഒമ്പതാള് ഹാജരായാൽ പിരിഞ്ഞു പോകണം യോഗം ചേരാൻ പറ്റൂല ഒമ്പതാള് ഹാജരുണ്ടെങ്കിൽ പിരിഞ്ഞു പോകണം മുപ്പത്തി ഒന്നാൾ ആബ്സെന്റ് ആണെങ്കിൽ ആ മുപ്പത്തി ഒന്നാമനോട് കൂടി പത്ത് ചോർന്നു പിന്നെ ഒമ്പത് ഉണ്ടാവും യോഗം ചേരാൻ പാടില്ല ഈ വകുപ്പ് വായിച്ചു കൊണ്ട് അഡ്വക്കേറ്റ് അരവിന്ദ് അച്ഛമനോ ബോധ്യപ്പെടുത്തി കൊടുത്തു നിങ്ങൾ ആറ് പേരെ ഉള്ളൂ യോഗം ചേർന്ന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പത്താള് വേണം അവിടെ നിങ്ങൾക്ക് എന്തായാലും സമസ്തയാവാൻ പറ്റൂല അരവിന്ദ് അക്ഷമേനോൻ ഇത് പറഞ്ഞപ്പോ ഞങ്ങൾ ചെയ്യുക അയാൾ പറഞ്ഞ നിങ്ങൾ വേറെ സമത്തുണ്ടാക്കിക്കോ എന്നിട്ട് അവരോട് കേസ് കൂടിക്കോ അങ്ങനെ അവർ അടിയന്തരമായി നാൽപ്പതങ്ങ മുഷാവറ പുതുതായി ഉണ്ടാക്കി ആറിലേക്ക് മുപ്പത്തിനാല് കൂട്ടിച്ചേർത്ത് പുതിയ മുഷാവറ വരക്കരമുള്ള കോങ്ങൾ മുഷാവറ ഇപ്പുറത്തും അരവിന്ദ് മേനോന്റെ മുഷാവറ അപ്പുറത്തും അങ്ങനെ രണ്ട് കൂട്ടരും രണ്ടായി തന്നെ പിരിഞ്ഞു ഈ രണ്ടായി ശേഷം ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്ന വസ്തുത മനസ്സിലാക്കണം ഇവർ നേരെ പുതിയ സംഘടന രൂപീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി എഴുതിയിട്ട് നേരെ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കോഴിക്കോട് രജിസ്ട്രാർ ഓഫീസർ രജിസ്റ്റർ കൊണ്ടുപോയി രജിസ്ട്രാറുടെ കൈ കൊണ്ടുപോയി കൊടുത്തു രജിസ്റ്റാറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ രജിസ്റ്റർ സ്വീകരിച്ചു കുഴപ്പമില്ലല്ലോ അയാൾ സ്വീകരിച്ചു സമത്വ കേരള ജമ്യത്തിൽ വേണ്ടി ജനറൽ സെക്രട്ടറി ഷെയ്ഖുനാ ശംഷുല്ലമ്മ യഥാവിധി സമയമായപ്പോൾ സമത്വയുടെ റിട്ടേൺ കൊടുത്തു പള്ളി കമ്മിറ്റിക്കൊക്കെ അതിന്റെ ഭാരവാഹികളുടെ ലിസ്റ്റ് കൊടുക്കണം സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഓരോ കൊല്ലവും ഭാരവാഹികൾ യോഗം ചേർന്ന് ഇന്ന ഭാരവാഹികളാന്ന് കൊടുക്കണം അതിന്റെ പീരീഡ് അനുസരിച്ച് സമത്ത കൊല്ലം കൊല്ലം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഷെയ്ഖുന ശംശലം സമയമായ ആളെ പറഞ്ഞയച്ച അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ സമത്തയുടെ ലെറ്റർ പാഡിൽ ഇ കെ അബൂക്കർ മുസ്ലാരി ഒപ്പിട്ട് കൊടുത്തയച്ചു അതും ഇയാൾ സ്വീകരിച്ചു രജിസ്റ്റാർ ഇത് രണ്ടും സ്വീകരിച്ചപ്പോൾ രജിസ്റ്റാർ ഒരാൾ തന്നെയാണ് ആള് മാറിയിട്ടില്ല നേരത്തെ ഇവിടെ സമത്തയുടെ കിട്ടിയിട്ടുണ്ടല്ലോ അത് അദ്ദേഹം നോക്കുമ്പോൾ അതിൽ വേറൊരു അബൂബക്കർ മുസ്ലിയിലും ഇതിൽ അബൂബക്കർ മുസ്ലി അപ്പൊ ഇയാൾക്ക് കൺഫ്യൂഷനായി രണ്ടെണ്ണം കിട്ടി ഒരേ പേരിൽ സമത്ത കേരള ജമിയത്വമാണെന്ന് പറഞ്ഞ രണ്ട് ഭാരവാഹി ലിസ്റ്റ് കിട്ടി ഏത് സ്വീകരിക്കും ഉടനെ തന്നെ രജിസ്ട്രാർ ഒരു തീരുമാനമെടുത്തു പരിശോധിച്ചു തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഷെയ്ഖുന ശംഷുല്ല അപ്പൊ അമ്പത്തേഴ് മുതൽ റിസൾട്ട് അമ്പത്തേഴ് മുതൽ ഈ റിപ്പോർട്ട് കൊടുക്കുന്ന ആളെന്ന രീതിയിൽ ഷംഷുല്ലമായയുടെ തീരുമാനം രജിസ്ട്രാർ അംഗീകരിക്കുകയും ഈ ആദ്യം വന്നത് ഇക്കൊല്ലം മാത്രമാണ് ഇയാൾ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ളത് ഇത് ആദ്യത്തെ തവണയാണ് നേരത്തെ ഉള്ളത് ഇവിടെ കിട്ടി അതുകൊണ്ട് ഇത് ശരിയല്ല ഇത് മടക്കിയിട്ട് അദ്ദേഹം തിരിച്ചയച്ചു മടക്കി തിരിച്ചയച്ചു മടക്കി തിരിച്ചയച്ചപ്പോൾ മറുഭാഗത്തെ ആളുകൾ അവരുടെ മുഷാവരുടെ ലിസ്റ്റ് വെച്ച് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി സിംഗിൾ ബെഞ്ചിന് മുമ്പിൽ അവർ വാദിച്ചു ഒരു രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിച്ച് ഫയൽ ചെയ്യാനേ അയാൾക്ക് അധികാരമുള്ളൂ അയാൾക്ക് സംഘടന ഏതാണ് തീരുമാനിക്കാനും ഒന്ന് തള്ളാനുമുള്ള അധികാരമില്ല അപ്പൊ സിംഗിൾ ബെഞ്ച് മനസ്സിലാക്കി പ്രഥമ ശരിയാണ് ഒരു രജിസ്ട്രാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് സ്വീകരിക്കാനേ പറ്റുള്ളൂ സംഘടന ഏതാ അയാളല്ല തീരുമാനിക്കേണ്ടതെന്ന വാദം ഈ വാദം അനുസരിച്ച് സിംഗിൾ ബെഞ്ച് വിധി കൊടുത്തു രജിസ്ട്രാറിന്റെ നടപടി തെറ്റാണ് ഒന്ന് സ്വീകരിച്ചു ഒന്നും തള്ളാൻ പാടില്ല ഉടനെ തന്നെ രജിസ്ട്രാർ കക്ഷി ചേർന്ന ഹൈക്കോടതിയിലെത്തി സമത്ത കേരള ജമ്യം കക്ഷി ചേർന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ കേസ് വന്നപ്പോ അഭിഭാഷകൻ ചോദിച്ചു എന്റെ കക്ഷിയായ കോഴിക്കോട്ടെ രജിസ്ട്രാർ ആഫീസിൽ വരുന്ന സകല രേഖകളും സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പള്ളി കമ്മിറ്റിക്ക് പത്ത് കമ്മിറ്റി ലിസ്റ്റ് വന്നാൽ പത്തും സ്വീകരിക്കേ എന്താ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒന്നല്ലേ പറ്റൂ അങ്ങനെ എല്ലാം സ്വീകരിക്കുന്ന ഒരു പോസ്റ്റ്മാനെ പോലെ ഇരുന്നാൽ ഇതൊരു തീരുമാനം ഇവിടെ നമ്മള് പള്ളി കമ്മിറ്റിക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതുകൊണ്ട് അവൻ സ്വീകരിച്ചു വേറൊരാൾ പള്ളി കമ്മിറ്റി ഞങ്ങളാന്ന് പറഞ്ഞു അത് എഴുതിയാവും സ്വീകരിച്ചു അത് അർത്ഥം വ്യവസ്ഥാപിതമായി കോടതിക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു രജിസ്റ്റർ ചെയ്ത നടപടി ശരിയാണ് അയാൾ രണ്ട് മാനദണ്ഡം വെച്ചാണ് ജഡ്ജ്മെന്റ് പറയുന്നുണ്ട് ജഡ്ജ്മെന്റ് കോപ്പിയിലെ ഒരു മാനദണ്ഡം തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ഈ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇ കെ അബുബക്ര മുസ്ലിയർ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വീകരിച്ചു രണ്ട് പാഠപുസ്തകം അനധികൃതമായി പ്രിന്റ് ചെയ്ത ഒരു കേസിൽ ശംഷുൽ നമുക്ക് അനുകൂലമായി കോഴിക്കോട്ടെ ഒരു കോടതിയിൽ നിന്ന് രാംകുമാർ വിധി കൊടുത്തിട്ടുണ്ട് ആ വിധി പകർപ്പും സ്വീകരിച്ച രജിസ്ട്രാറ് ഈ രണ്ട് കാരണത്താൽ ഇയാളുടേതായി സ്വീകരിക്കാൻ പറ്റൂ എന്ന് രജിസ്ട്രാർക്ക് വേണ്ടി അഭിഭാഷകൻ വാദിച്ചപ്പോൾ കോടതി അത് അംഗീകരിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളാണ് സമത്ത നിങ്ങൾക്ക് വാദമുണ്ടോ എങ്കിൽ യു ക്യാൻ ഗോ എ കോമ്പിറ്റന്റ് കോർട്ട് ഒരു കോർട്ടിലേക്ക് പോകാം നിങ്ങൾക്ക് ഒരു കോട്ട പോയിട്ട് അവിടെ ചെന്നിട്ട് തെളിയിക്കാം കേസ് കൂടണ്ട രജിസ്ട്രാറോട് കേസ് കൂടേണ്ട ആവശ്യമില്ല അയാൾ ഇത് തീരുമാനിച്ചത് ഈ വിധിയുടെ അടിസ്ഥാനത്തിലും അമ്പത്തേഴ് മുതൽ കൊടുക്കുന്ന അടിസ്ഥാനത്തിലുമാണ് നിങ്ങളതാണോ സ്വീകരിക്കേണ്ടത് ന കോടതിയിൽ വേറെ പോകണം വേറെ ഒരു കേസ് ഫയൽ ചെയ്ത് ഞങ്ങളാണ് സമത്താൻ തെളിയിക്കണം ഇന്ന് വരെ അവർ പോയിട്ടില്ല പോവില്ല കാനന്താ ആറാളെ കൊണ്ട് സമത്തം ഉണ്ടാക്കാൻ കഴിയില്ല ഒരു പത്താളുണ്ടെങ്കി പറ്റിയിരുന്നു അവർ ഇന്നേ വരെ കോടതിയിൽ പോയിട്ടില്ല അവർ പിന്നെ എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് നടക്കും അത് സ്വാഭാവിക അതിനെക്കുറിച്ച് ഞങ്ങൾ ഷെയ്ഖുന ശംശുലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഷെയ്ഖുനോട് ചോദിച്ചിരുന്നു ഷെയ്ഖുന ഇവരിങ്ങനെ സമത്താന്നുള്ള പേരുപയോഗിക്കുന്നുണ്ട് അതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൂടേൻ അന്ന് ഷെയ്ഖുന പറഞ്ഞ മറുപടി ആ ഒരു കാര്യത്തിന് വേണ്ടി സമുദായത്തിന്റെ പണം കൊടുത്ത് കോടതി വരെ കേസ് കൂടേണ്ടി വരും ആ കേസ് കൂടി അവിടെ എത്തിയാൽ തന്നെ അവർ പരാജയപ്പെടുന്ന ഘട്ടം വന്നാൽ പേരിന്റെ കൂടെ എന്തെങ്കിലും അവർ ചേർക്കും അപ്പൊ തന്നെ ചേർത്തല്ലോ സമത്ത കേരള അഖിലേന്ത്യാ സുന്നി ജമായത്ത എന്നുള്ള പേരിന്റെ കൂടെ എന്തെങ്കിലും ചേർത്താ മതി ഇപ്പൊ സമത്ത കേരളം നായർ മഹാസഭയില്ല അവിടെ അവരോട് നമുക്ക് കേസ് കൂടാൻ പറ്റുമോ എന്നുള്ള പേരിന്റെ കൂടെ വേറെ എന്തെങ്കിലും സമസ്ത സമതസുന്നി പറഞ്ഞാൽ മതി അവിടെ ആ കേസ് കൂടിയിട്ട് കാര്യമില്ല അപ്പൊ ഞങ്ങൾ ചോദിച്ചു പിന്നെ അവർ സമത്തക്കാരെന്ന് പറഞ്ഞു നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ അന്ന് ഷെയ്ഖുനെ ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞത് തേടോ പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുതിരവട്ടത്തെ ചിത്രരോഗാശുപത്രി കാണാൻ വന്നിരുന്നു മാനസിക രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി നെഹ്റു കോഴിക്കോട് വന്നപ്പോൾ പ്ലാൻ പ്ലാന്റ് അങ്ങനെ കോഴിക്കോട് ഉദരവട്ടത്തെ ചിത്രരോഗാശുപത്രി ഇങ്ങനെ നടന്ന് കാണുമ്പോ ആശുപത്രിയിലോട് അങ്ങനെ ചുറ്റി സഞ്ചരിക്കുമ്പോൾ സെല്ലിലെ രോഗികൾക്ക് ജില്ലാ കലക്ടർ പരിചയപ്പെടുത്തി കൊടുത്തത് നെഹ്റുജിയാണ് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയെന്നോ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു അപ്പൊ കുറച്ചൊക്കെ സുഖമായി വരുന്ന ഒരു രോഗി സെല്ലിലുണ്ടായിരുന്നു ഇവനോട് ഇവനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ഇവിടെ വരുമ്പോൾ അങ്ങനെ തന്നെ പറയാ പ്രധാനമന്ത്രിയാണ് പ്രസിഡന്റാന്നൊക്കെ പറയും പോംപോക്കൊക്കെ സുഖമായി കൊള്ളുന്നുവാണ് അത്രേയുള്ളൂ സംഭവം ഷെഫിന പറഞ്ഞ ഉദാഹരണമാണ് സമത്തയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് പലരും വരും അതൊന്നും സമത്ത കേരള ജമിയത്തുലമയുമായി ബന്ധമുള്ള ഏർപ്പാടല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയോ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയോ അല്ല പറയുന്നത് എങ്ങനെയെങ്കിലും യോജിച്ച് കിട്ടിയാൽ ഇപ്പോഴും സന്തോഷം അതാണ് പക്ഷെ അവർ ചെയ്ത പ്രവർത്തനം എന്താണ് സമത്വ കേരള ജമ്മിയത്തുലമായിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഏക കാരണം ഇവർ ഈ എറണാകുളം സമ്മേളനത്തെ സമത്തെ ധിക്കരിച്ച് നടത്തിയതോടല്ലേ സമത്തെ ഈ രംഗത്ത് എന്താ അബദ്ധ ചെയ്തത് ഇന്നും സമത്ത കേരള ജമിയത്തുലമയുടെ റെക്കോർഡ് നോക്കൂ നിങ്ങൾ അവരെ പുറത്താക്കിയപ്പോൾ ജനറൽ ബോഡി മെമ്പർഷിപ്പ് നിലനിർത്തിയിരുന്നു ജനറൽ ബോഡിന്ന് പുറത്താക്കിയില്ല എന്താ കാരണം എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം മാത്രമല്ല ഈ ആളുകൾ പിന്നീട് ചെയ്ത പ്രവർത്തനം സകല മഹല്ലത്തിലും പ്രശ്നമുണ്ടാക്കലല്ലേ സമത്ത കേരള ജമ്യത്തിൽ മുമ്പും അഭിപ്രായ അഭിപ്രായം ഉണ്ടായിട്ടുണ്ടല്ലോ സതകത്ത് ദോസാഹിന്റെ കാലത്ത് മൈക്കിന്റെ പേരിൽ അഭിപ്രായ അഭിപ്രായം ഉണ്ടായി അതുപോലെ സംസ്ഥാന കേരള ജമ്യത്തിലും വന്നു അതിനു മുമ്പ് തബിലീവ് ജമായത്തിനെ കുറിച്ച് തീരുമാനമെടുത്തപ്പോൾ ഒരു സംഘം പണ്ഡിതന്മാർ മാറിയുന്നു അന്നൊന്നും മഹല്ലത്തിലെ സാധാരണക്കാർക്ക് ഇത് ബാധിച്ചിട്ടില്ലല്ലോ മഹലിലെ സാധാരണക്കാരുടെ മുമ്പിൽ കെട്ടലോ മദ്രസ കെട്ടലോ പ്രശ്നമുണ്ടാക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല ഇവർ ചെയ്ത പ്രവർത്തനം എന്താ പാണക്കാട് സെയ്ദ് കുടുംബത്തോടുള്ള അന്ധമായ വിദ്വേഷം മഹാനായ ഷെയ്ഖുനാ ശംസുലമയെ തള്ളിപ്പറിയ കണ്ണിയതുസാദിനെക്കുറിച്ചൊക്കെ പരസ്യമായി പറഞ്ഞ എന്താ കണ്ണീർ തുസാദിനെ അത്തും വിത്തുമാണെന്നല്ലേ പറഞ്ഞത് ആ കണ്ണിയതുസാദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായൊരു സംഭവം നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട റീസുൽ മഹക്കീഖിൻ കണ്ണീത്തുത്താദ് ഒരു ദിവസം കണ്ണൂർ ഭാഗത്തേക്കൊരു വിശദീകരണം യോഗത്തിന് പോവാണ് ആ വിശദീകരണ യോഗത്തിന് ബഹുമാനപ്പെട്ടവർ പോകുന്ന സമയത്ത് മഹാനവളുടെ കൂടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് നന്ദി ദാറുസലാം അറബി മുമ്പിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവിടെ എന്ന് പറഞ്ഞു വണ്ടിയം കൊട്ടിക്കയറ്റി ഇ കെ വിളിക്കണം എന്ന് പറഞ്ഞു ഇ കെ എന്ന് പറഞ്ഞാൽ ശംഷുലമല്ലേ ശംസുലമയെ കണ്ണിയതുസാ അതിൻ്റെ ശിഷ്യനാണ് ശംഷുലമ ശംഷുലമ വേഗം വന്നു കണ്ണിയതുസാ പറഞ്ഞു എനിക്ക് കൊടുക്കാൻ വെള്ളം വേണമെന്നു ഒറ്റ ഉത്തരവാ ഉടനെ തന്നെ ചൂടുവെള്ളം പാത്രത്തിൽ കൊണ്ടുവന്നു അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് ഊത് കൊടുക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഒതു കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ഉദു ചെയ്യുന്നതിന് മുമ്പ് ഷെയഖുന ശംഷുലമയോട് പറഞ്ഞ് ഹൃദയസ് ബ്രുക്കാണി രംഗം ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ ബഹുമാനപ്പെട്ട ഷെയഖുന ശംഷുലമ അവിടെ വന്നു നിന്നപ്പോൾ ഷെയ്ഖുനായുടെ മുഖത്ത് നോക്കിയിട്ട് കണ്ണീത്തുസാദ് പറഞ്ഞു ഞാൻ ഉത് കൊടുക്കുന്നത് ശരി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഒരു ആജ്ഞ ആയിക്കോട്ടെ ഞാൻ ശ്രദ്ധിച്ചോളാം അങ്ങനെ ഷെയ്ഖുന കണ്ണീ തുസ്സാദിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുട്ടികൾ ശരിക്കും ഒതുർത്തു ഉതുമൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം ഉദുവിൻ്റെ ദ്വാരം നിർവഹിച്ചതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവർ കണ്ണീത്തുസ്സാദ് ബഹുമാനപ്പെട്ട ശംശുലമയോട് ചോദിച്ചു ഞാൻ ഒതുടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു ഞാൻ ഉതു ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ അതേ ശ്രദ്ധിച്ചു എൻ്റെ ഒതുവിൽ വല്ല അപാകത ഉണ്ടായോ ഒന്നുമില്ല സുന്നത്തൊക്കെ പാലിച്ച് കാമിലായ ഒരു ദുവാണങ്ങ് ചെയ്ത് ആ കാമിലായൊരു ഉതുവാണു ചെയ്തിട്ടുള്ളത് ഇത് കേട്ടപാടെ കണ്ണിയതുസ്സാദ് രണ്ട് കയ്യും പൊക്കിയിട്ട് ലഹമദുലില്ല ലഹമദുലില്ല ലഹമദുൽ എന്ന് മൂന്ന് വട്ടം പറഞ്ഞു അന്ന് അദ്ദേഹത്തിന്റെ കൂടുതൽ ആളുകളോട് ചോദിച്ചാൽ അറിയാം മകനോടൊക്കെ ചോദിച്ചാൽ അറിയാം ആർക്കും ഇതെന്താണെന്ന് മനസ്സിലായില്ല ഒതുടുക്കാൻ വെള്ളം വേണമെന്ന് പറയാം വെള്ളം കൊണ്ടുവരാ ഒതു ശ്രദ്ധിച്ചോ എന്ന് പറയാ ഒക്കെ ചെയ്യുക ആർക്കും മനസ്സിലായില്ല അവസാനം ധൈര്യം സംഭരിച്ചുകൊണ്ട് കൊണ്ട് ഷേഖുന ശംശുലം എന്നുള്ള ചോദിക്കേണ്ടത് ഷേഖുന ചോദിച്ചു എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ഒതുക്കാൻ പറഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞിട്ട് ഒതു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ലഹമതില്ല പറയാം എന്താ ആവശ്യം ഷേഖുന കണ്ണിയെ പറഞ്ഞു എനിക്ക് അത്തും വിത്തുമാണ് എന്ന് ചില കുട്ടികളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ബുദ്ധിക്ക് സ്ഥിരതില്ല എന്നാണ് അവർ പറയുന്നത് എൻ്റെ ഉത് ശരിയാണ് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യായി ബുദ്ധി സ്ഥിരതല്ലെങ്കിൽ ഒതു അത്ര ശരിയാവില്ലല്ലോ അവിടെ പഠിച്ചോൺ എന്റെ ബുദ്ധിക്കൊന്നും വരുത്തിയിട്ടില്ല അലമദില്ല അലഹദില്ലാന്ന് വീണ്ടും പറഞ്ഞോ ഒരാരോപണം തനിക്കെതിരെ ഉന്നയിച്ചപ്പോൾ അത് തന്നിലുണ്ടോ എന്ന് പരിശോധിച്ച് ആര് ആക്ഷേപിച്ചിട്ടില്ല ആ കണ്ണീർത്തു അതിന് അത്വം ബുദ്ധിമുട്ടെന്ന് പ്രസംഗിച്ച ആൾക്കാരില്ലേ ആ കണ്ണീർത്ത അത് ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാ സമത്തക്ക് വേറൊരു പ്രസിഡന്റ് ജീവിച്ചിരിക്കുമ്പോഴാണ് അവർ പ്രസിഡന്റ് വേറെ ഉണ്ടാക്കിയത് ശംഷുലമ ജീവിച്ചിരിക്കുമ്പോൾ എന്തിനാ സമത്തക്ക് വേറൊരു ജനറൽ സെക്രട്ടറി മഹാനായ ശംഷുലമ സുന്നത്ത് ജമാത്തിന്റെ പാതിൽ നിന്ന് എങ്ങോട്ടെങ്കിലും വ്യതിയലിച്ചോ എവിടെയെങ്കിലും ഒരു നേരിയ വ്യതിയലം നടത്തിയോ നടത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ ഉണ്ടാവോ നിങ്ങൾ നിമിഷം ഓർത്ത് നോക്ക് ഷെയ്ഖുന ആശുപത്രി കിടക്കുന്ന സമയത്താണ് വരക്കല മക്കാമ് വരക്കുവാങ്ങുന്ന ശ്രദ്ധിച്ചോളൂ സാധാരണക്കാർ വരക്കല മക്കാമെന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ പ്രോപ്പർട്ടിയാ ശരിക്ക് ഷേഖുന ശംശളൂലമാ അസുഹരി തങ്ങളെ സമത്തിന്റെ പ്രസിഡന്റായ തെരഞ്ഞെടുത്ത് തന്നെ ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നിപ്പോ അവർ ഒറ്റ ആവശ്യം കാരണം എന്താ തങ്ങന്മാരെ ബന്ധപ്പെടാതെ ആ കുടുംബം അസുഹരി ഇല്ലായിരുന്നുവെങ്കിൽ ആ സ്ഥലം സമത്തു കിട്ടൂല അന്ന് ബഹുമാനപ്പെട്ട അസേരി തങ്ങളെ സമത്തയുടെ തലപ്പത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിയിട്ട് ആ സ്ഥലം വാങ്ങി ഇന്ന് സമത്തിന്റെ കയ്യിലാ സ്ഥാപക നേതാവിന്റെ സ്ഥലം മുല്ലക്കോയ തങ്ങളെ സ്ഥലം സമത്തിന്റെ സ്വന്തം സ്വത്ത എന്നിട്ട് ഷെയ്ഖുന പറഞ്ഞു ആ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത ഉടനെ ഷെയ്ഖുന പറഞ്ഞു എന്നെ അവിടെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ആശുപത്രി എന്നാ പറഞ്ഞത് ആശുപത്രി കിടക്കുമ്പോൾ അത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരൊക്കെ കേട്ടിരിക്കുന്ന ആൾക്കാരുടെ അവർ പറഞ്ഞു ഷെയ്ഖുന അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയാണല്ലോ മരണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളങ്ങനെ പറയുമല്ലോ അങ്ങനെയൊന്നും പറയുന്നത് ഷെയ്ഖുനൊക്കെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനം അപ്പൊ ഷെയ്ഖുന ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടാ ഇന്നെ ഇപ്പം കൊണ്ടുപോയി മറവ് ചെയ്യാനല്ല അവിടെ മറവ് ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നോട് അങ്ങനെയാണ് അദ്ദേഹം തമാശ പറയാറ് അങ്ങനെ ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലം നോക്കുന്ന നിങ്ങൾ ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ കോഴിക്കോട് കടപ്പുറത്തെ ജനങ്ങൾക്ക് മത്സ്യം കിട്ടാതെ കടൽ ചോഭിച്ചിരുന്നൊരു കാലണ്ടേൽ ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസം തോണി ഇറക്കാൻ കഴിയാത്തപ്പോൾ കുട്ടികൾ പട്ടിണി കടന്ന് കരിയാ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് അന്നന്ന് കിട്ടുന്ന കാശ് ചിലവാക്കിയ പരിചയമുള്ളല്ലോ സൂക്ഷിപ്പ് സ്വത്തില്ലാത്ത ആ സാധുക്കൾ കുട്ടികൾക്ക് അന്നം കൊടുക്കാൻ കഴിയാതെ കുട്ടികൾ ഉണന്ന് കരയുമ്പോൾ വിഷമിച്ചിട്ട് വെള്ളം കുടിച്ച് ഉറക്കുകയാണ് ഗത്യന്തരമില്ലാതെ അവരെ മുല്ലക്കോയത്തങ്ങളെ വീട്ടിനു മുമ്പിൽ പോയി മുട്ടി വരക്കൽ താമസിക്കുന്ന ബഹുമാനപ്പെട്ട വള്ളയിൽ കടപ്പുറത്ത് ആളുകൾ ചെന്ന് മുല്ലക്കോയത്തങ്ങളെ വീട്ടിനു മുട്ടി മുല്ലക്കോയത്തങ്ങളെ തുറന്നു എന്താ വേണ്ടെന്ന് ചോദിച്ചു കടല് ഞങ്ങളെ ചതിച്ചിരിക്കുന്നു കടല് അലമാലുകൾ അടങ്ങുന്നില്ല ഒരിക്കലും ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഒന്നും വന്ന് പറയണം മത്സ്യം കിട്ടാതെ ജീവിക്കാൻ പറ്റൂല ബഹുമാനപ്പെട്ട തങ്ങൾ അവരെ കൂടെ ഇറങ്ങി വന്നിട്ട് അറബിക്കടലിന്റെ ഓരത്ത് നിന്നുകൊണ്ട് കൊണ്ട് കോഴിക്കോട്ട് കടപ്പുറത്ത് പുതിയാപ്പാ കടപ്പുറത്തെയും വള്ളിയിൽ കടപ്പുറത്തെയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അദ്ദേഹം ഒരു ഫാത്തിഹ റസൂന്റെ ഹദ്രത്തിലേക്ക് ഓതിയിട്ട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു കടലേ ഒന്ന് അടങ്ങണം ഈ ജനങ്ങൾക്കുള്ള വിഭവം നിന്റെ കയ്യിൽ പടച്ചടപ്പ് തന്നിട്ടുണ്ട് വേണ്ടി അള്ളാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ സൂക്തം മഹാനവറുകൾ ആ ജനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു കടലേ അടങ്ങണം ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം ഒരു കുട്ടി അടങ്ങി നിൽക്കും പോലെ കടലിന്റെ തിരമാല ഒറ്റ അടകലാ കയ്യണ് പൊങ്ങി താഴ്ന്നപ്പോഴേക്ക് കടലിലെ തിരമാലകൾ അങ്ങനെ അണിനിരത്ത് ശരിക്ക് ആ തിരമാലകൾ അങ്ങ് അമർന്നു ഇവര് വെള്ളമിറക്കി സുഖമായിട്ട് മത്സ്യം പിടിക്കാൻ തുടങ്ങി അറബിക്കടലിന്റെ അലമാലകളെ തന്റെ കൈയ്യുകൊണ്ട് നിയന്ത്രിക്കാൻ പടച്ചറബ് കറാമത്ത് കൊടുത്ത ഒരു മനുഷ്യനാ കോയ തങ്ങൾ ഈ സംഭവത്തിന് കോഴിക്കോട് ഒരുപാട് സാക്ഷികളുണ്ടായിരുന്നു ആ ബഹുമാനപ്പെട്ട തങ്ങളുടെ കയ്യിന്റെ കറാമത്ത് മരിച്ചാലും മുറിയില്ലല്ലോ മുറിയില്ല അദ്ദേഹം കബറ് കിടക്കുമ്പോഴും ആ കൈയിന്റെ കരാമത്ത് മുറിയില്ലല്ലോ അതല്ലേ ദീന്റെ വിശ്വാസം മഹാനായ ഷേഖുന ശംഷുലമ എന്ന് പറയുന്ന പണ്ഡിതൻ മുല്ലക്കോയത്തങ്ങൾ കെട്ടിപ്പടുത്ത സമത്തെ അതിന്റെ ലക്ഷ്യത്തിൽ നിന്നും ഒരു ഇഞ്ച് തെറ്റിച്ചിരുന്നുവെങ്കിൽ ആ ആ മക്കാമിലേക്ക് കൊണ്ടുവരാൻ മുല്ലക്കോയത്തങ്ങൾ സംഭവിക്കൂല നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത് മുല്ലക്കോയത്തങ്ങൾ സംഭവിക്കൂല ആ മയ്യത്താ കബറിലേക്ക് കൊണ്ടുവരാൻ മുല്ലക്കോയത്തങ്ങൾ സമ്മതിക്കൂല ആ മക്കാമിൽ അദ്ദേഹത്തിന്റെ കബറുണ്ടാവൂല അത് സമത്തേക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞതും കബർ അവിടെ ആയത് തങ്ങളും കൂടി ആലോചിച്ചോണ്ടാ ആ റൂഹിയായ ബന്ധമാണ് ഉസ്താദിന്റെ പാത പിന്തുടർന്നുകൊണ്ട് അവിടെ ചെന്ന് കിടക്കുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംഷുല സാധാരണക്കാരൻ മനസ്സിലായിക്കോ സമത്ത കേരള ജമ്യത്തില എവിടെ നിൽക്കുന്നത് എന്ന് പേര് പോരാ വരക്കല മുല്ലക്കോയത്തങ്ങൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ശംഷുലമ്മ തന്നെ കാലിന്റെ ചുവട്ടിലുണ്ട് അത് നമുക്കൊരു ദലീലാ മുല്ലക്കോയത്തങ്ങൾ ഉണ്ടാക്കിയ സമത്തിന്റെ സെക്രട്ടറി അവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ കാലത്തിൽ ഏറ്റവും വലിയ വിവാദം ഉണ്ടായത് മാത്രമല്ല ഒരു മനുഷ്യൻ നമുക്ക് മാതൃക കാണിച്ചുകൊണ്ട് മരിച്ചു പോകുമ്പോ നമ്മൾ പഠിക്കണ്ടേ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവർ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷം ടി പി അലവിക്കുട്ടി ഹാജി വിശുദ്ധ ഖുർആാൻ ഓദിയാണ് സുബൈയോട് അടുത്ത സമയം യാസീൻ ഇങ്ങനെ ഓതി ഓതി യാസീൻ സൂറത്ത് ഓതിട്ട് അവസാനം വൈലേക്ക് അലവിക്കുട്ടി ഹാജിയാണ് ഓതുമ്പോ ഉറക്കാണ് അദ്ദേഹം ഓതുന്നത് ആ ഖുർആാന ഓതുന്ന സമയത്ത് ബാങ്കിനെ വിളിക്കാൻ തുടങ്ങി ബാങ്ക് വിളിച്ചപ്പോൾ ഷെയ്ലൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു ശിഷ്യന്മാർ താങ്ങി അദ്ദേഹത്തെ ഇരുത്തി അദ്ദേഹം തസ്മീഹുമാർ അതുവരെ കയ്യിൽ അവിടെ വെച്ച് ബാങ്കിന്റെ ലഫ്ദിന് ഉത്തരം പറഞ്ഞു ബാങ്കിന്റെ ലഫ്ദിന് ശരിക്കും ഇങ്ങനെ ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു അവസാനം ലാ ഇലാഹ അവസാനത്തെ ഉച്ചരിച്ചു അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്കും അവസാനത്തെ വാക്കും അതിന്റെ ഇജാബത്ത് അരിഖക്കൽ മുസ്ലിയാർ എന്ന് പറയുന്ന കടമേരിക്കളയിൽ നിന്ന് മരണപ്പെട്ടു പോയി അദ്ദേഹം ഒരു കവിത എഴുതിയപ്പോ അതിൽ എഴുതിന്റെ അവസാനത്തെ വാചകം യോജിച്ചു ി അംഫാസിൽ ലുഹ്ര ഷെയ്ഖുനയുടെ അടുക്കത്തെ ശ്വാസത്തോട് അല്ലത്തീലം കബ ഈ മടക്കിയെടുക്കാൻ കഴിയാത്ത ശ്വാസം മനോഹരമായ ആ മരണം ഏത് സാധാരണക്കാരനും അദ്ദേഹത്തിന്റെ മരണം പാഠമാണ് നേർ ഞാൻ നടന്നത് എന്നുള്ള തെളിവാണത് ഇല്ലെങ്കിൽ അന്ന് അത്ര ദലീൽ നമുക്ക് അണിച്ചു തരണം ആ മഹാനുഭാവൻ ചെയ്ത പ്രവർത്തനം മർക്കസുൽ ബിഷാറ മഞ്ചേരിയിൽ വന്നപ്പ ഫാദർ അലവി രംഗത്ത് വന്നില്ലേ അന്ന് ബഹുമാനപ്പെട്ടവർ സുരിയാനി ഭാഷയിലുള്ള ബൈബിൾ ഉയർത്തിപ്പിടിച്ചിട്ടല്ലേ പ്രസംഗിച്ചത്

അദ്ദേഹം ഇപ്പോഴും ഉണ്ടല്ലോ കൊണ്ടോട്ടി താമസിക്കുന്നു ഫാദർ മുസ്ലിം ആയിട്ട് പണ്ഡിതനാകാൻ വേണ്ടി ഷെയ്ഖുനായുടെ ദർശലിൽ വന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് അതായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ് ശംഷു അദ്ദേഹത്തിന് എന്ത് കുഴപ്പമുണ്ടായത് എന്ത് പ്രശ്നം അദ്ദേഹത്തിന് പറ്റിയത് പിന്നെ എന്തിനാ നമ്മൾ ഈ സുന്നത്തേമാതിന്റെ പേരിൽ പിന്നെ കണ്ട ആവശ്യം എന്താ രാഷ്ട്രീയം വരെ നിങ്ങൾ ഇട്ടുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്തോ സമത്തെന്നൂർക്ക് വോട്ട് ചെയ്യണോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ രാഷ്ട്രീയ രംഗത്ത് കേരളം പ്രബുദ്ധമാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്ന് അവർ തീരുമാനിക്കും പിന്നെ ബാഫകിത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും കാലത്തൊരു ബന്ധം ഉണ്ടാ കുടുംബമായിട്ട് പൂക്കോയത്തങ്ങളെ സുന്നിയൽ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു സമത്ത മുഷാഹർ അമ്പ്രൈൻ ഇന്ന് പാണക്കാട്ട കുടുംബത്തിലെ ആ പ്രിയപ്പെട്ട കണ്ണികൾ അവർ അള്ളാഹു സുബാനോത്തല സമൂഹത്തിന് അനുഗ്രഹിച്ചു നൽകിയതാ ആ പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പരിശുദ്ധ ഹബീബിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹത്വക്കളല്ലേ അവര് സമത്വയുടെ തലപ്പത്തിണ്ടാവും അതിനെന്താ തർക്കം ലീഗിന്റെ തലപ്പത്ത് അവരുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം ഇവര് മുസ്ലിം സമൂഹത്തിന്റെ തലപ്പത്തുണ്ട് അതിൽ കെർവിച്ചിട്ട് എന്താ കാര്യം നമ്മുടെ സമൂഹത്തെ നേർവഴിക്ക് നടത്താൻ നമ്മൾ ഐക്യപ്പെടലല്ലേ ശരി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ സമത്ത കേരള ജമ്യോത്തലമ എന്ന് പറയുന്ന പണ്ഡിതസഭയുടെ പ്രവർത്തന രംഗത്ത് ഓരോ മഹലിലും നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാറ്റിനെയും എതിർക്കാൻ തയ്യാറല്ലേ എന്തിനാണ് നമ്മൾ മദ്രസൊക്കെ ചുമരവെച്ചത് എന്റെ സമത്തോടെ എന്നെ വരെയുള്ള സിലബസിന് കോട്ടം പറ്റിയത് സമത്ത കേരള ജമ്യോത്വമുള്ള സിലബസിന് എന്തെങ്കിലും കോട്ടം പറ്റിയിട്ടുണ്ടോ ഒരു കോട്ടം പറ്റിയിട്ടില്ലല്ലോ ശംശുലമ മരിച്ചതിന് ശേഷം രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമല്ലേ തളിപ്പറമ്പിൽ ഒരു സംഭവം ഉണ്ടായത് പെരുവണ എന്ന് പറയുന്ന സ്ഥലം ചപ്പാരപ്പടവൽ പെരുവണ എന്ന് പറയുന്ന ചപ്പാരപ്പടവൽ ആ പ്രദേശത്ത് നമ്മുടെ ആളുകൾ സ്വാഭാവികമായും കുറച്ച് കുറച്ചാളുകൾ ചെല്ല നമ്മുടെ ദൗർബല്യം ഒരു ജലബോഡി വിളിച്ചാൽ നമ്മൾ കുറച്ചാൾ ചെല്ലും മറ്റൊരോ പത്താളുണ്ടെങ്കിൽ ആ പത്താൾ പത്ത് ചെല്ലു പതിനൊന്നാക്കാൻ നോക്കും അങ്ങനെയാണ് ഏത് മഹല്യം നോക്കുമ്പോൾ ഭൂരിപക്ഷം അവർക്കുണ്ടാവില്ലല്ലോ ന്യൂനപക്ഷം മാത്രമായിരിക്കും ന്യൂനപക്ഷമായിരിക്കും ഈ ന്യൂനപക്ഷം എല്ലാ യോഗത്തിനും സജീവമായിട്ട് വരും അങ്ങനെ പെരുവണയിലെ മദ്രാസ അവർ മാലിന്യങ്ങളെ സ്വാധീനിച്ചു സിലബസ് മാറ്റി പറ്റുന്നു സിലബസ് അങ്ങോട്ട് മാറ്റി സിലബസ് മാറ്റി അവസാനം കുട്ടികൾ പുസ്തകത്തിന് പണം വാങ്ങി വീട്ടിൽ നിന്ന് പുസ്തകം കൊണ്ടുവരുമ്പോഴാണ് പുസ്തകം മാറിയവരെ രക്ഷിതാക്കൾ അറിയുന്നത് അടിയന്തര യോഗം വിളിച്ചു മഹല്ല് ജനറൽ ബോഡിയിൽ എൺപത് ശതമാനത്തിലധികം സമത്തെ അംഗീകരിക്കുന്നവരാ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമേ ഇവരുള്ളൂ എന്നിട്ട് അവർ യോഗം ചേർന്നിട്ട് എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ രഹസ്യമായി മദ്രസ അവർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മഹല്യത്തിന് അങ്ങനെ ഒരു പണി അവർ ചെയ്തു ഭൂരിപക്ഷമാണെങ്കിലോ സമത്ത ചിലാരി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതി പഠിപ്പിക്കുന്ന ആളുകൾ അതുകൊണ്ട് ഉടനെ തന്നെ അവർ ഒരു യോഗം ചേർന്ന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി തളിപ്പറമ്പിൽ വന്നു അന്ന് മുല്ലക്കുയത്തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് പി പി എസ് മുല്ലക്കോയത്തങ്ങളുണ്ടായിരുന്നു തളിപ്പറമ്പില് സുന്നീ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം തളിപ്പറമ്പിലെ പ്രഗൽപനായ ഒരു വക്കീലുണ്ട് അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ നായർ ഉണ്ണികൃഷ്ണൻ നായർ വീട്ടിലേക്ക് ഇവരെയും കൊണ്ടുവന്നു ഉണ്ണീഷ് നായർ വീട്ടിൽ ചെന്ന് ഇവർ സംസാരിച്ചു അപ്പൊ ഉണ്ണീഷ് നായർ കേശവം നോക്കിയിട്ട് പറഞ്ഞു ഇത് മറുപക്ഷം വളരെ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിൽ റിസ്ക് എടുത്ത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്കിതിൽ താല്പര്യമില്ലാന്ന് പറഞ്ഞു തിരിച്ചയച്ചു മുല്ലക്കോയത്തങ്ങളും അഡ്വക്കേയും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ച് തിരിച്ചയച്ചപ്പോൾ ഒരു മനസ്സിൽ വിഷമമുണ്ടായി അത് ഇവരോട് കാണിച്ചില്ല അവരോട് പറഞ്ഞു നമുക്ക് നാളെ രാവിലെ പയ്യന്നൂരിൽ പോയി വേറെ ഏതെങ്കിലും വക്കീലിനെ ഏൽപ്പിക്കാം ഇദ്ദേഹം ഏറ്റെടുക്കുന്ന വേണ്ട പോട്ടേന്ന് തോന്നും അങ്ങനെ മുല്ലക്കോയത്തങ്ങൾ അന്ന് കിടന്നുറങ്ങി ഇവർ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ പയ്യന്നൂരിൽ പോകാനുള്ള ഏർപ്പാടാണ് മുല്ലക്കോയത്തങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഈ കാര്യത്തിൽ വളരെ ദുഃഖിതനും പ്രയാസമുള്ളവനുമാണ് വക്കീൽ ഇറക്കി വിട്ടോണ്ട് മുല്ലക്കോയെ തങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുലസ്ലാമിന് വേണ്ടി നടത്തിയൊരു പരിശ്രമമാണല്ലോ അത് വക്കീല് തള്ളിയല്ലോ പരിചയം അല്ലാതെ വിഷമം വിഷമം തീർക്കാൻ വേണ്ടി അദ്ദേഹം ഷേഖുനാ ശംഷുലമ്മയുടെ പേരിൽ ഒരു ഫാത്തി ഓതിട്ടാണ് കിടന്നതെന്ന് തങ്ങൾ പറഞ്ഞു ഒരു ഫാത്തി ഓതി കിടന്നു ശംഷുലമ്മയുടെ പേരിൽ ഒരു ഫാത്തി ഓതി തങ്ങൾ ഉറങ്ങി പിറ്റേന്ന് സുബൈ നിസ്കരിച്ച് തങ്ങൾ പൂമുഖത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫോൺ വന്നു വക്കീലിൻ്റെ വീട് വക്കീലിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ വീടും ആര് വിളിപ്പാടകലേൻ അല്പം പോകാനേ ഉള്ളൂ തലപ്പറമ്പ് തന്നെ വക്കീല് വിളിച്ചു നിങ്ങൾ ഉടനെ വരണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ വക്കീലിൻ്റെ വീട്ടിൽ പോയി ഇന്നലെ ഞാൻ നിങ്ങളോട് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞാൽ ആ കേസ് ഉണ്ടല്ലോ അതെ ആ കേസ് ഞാൻ ഏറ്റെടുക്കാൻ പോവാണ് അവിടെ ആ കേസിൻ്റെ ആളുകളോട് വരാൻ പറയാൻ ഫയൽ കിട്ടണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മുല്ലക്കോയത്തങ്ങൾക്കൊരു സംശയം ഇന്നലെ എൻ്റെ മുഖത്ത് നോക്കി ഈ കേസ് ഞാൻ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾ ഇന്നത് ഏറ്റെടുക്കുന്നു എന്നല്ല പറയുന്നത് അതുകൊണ്ട് ഇതിനെന്തോ ഉണ്ടോ എന്ന് പോലും സംശയിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളോട് ഇരിക്കു ഞാൻ വിശദം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു വക്കീൽ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം ഇന്നുണ്ടായി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം ഞാൻ ഇന്ന് ഇന്നലെ രാത്രി എൻ്റെ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഉറക്കം പിടിച്ച സമയത്ത് സ്വപ്നത്തിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ എൻ്റെ കട്ടിലിൽ ഇരുന്ന് എന്തോ സംസാരിക്കാൻ ഭാവിച്ചു അപ്പോഴേക്ക് ഞാൻ ഉണർന്നുപോയി ഞാൻ ഉണർന്നപ്പോൾ ഒന്നും കാണാനില്ല ഞാൻ ലൈറ്റിട്ടു റൂമിൽ അങ്ങനെയൊക്കെ പരതി നോക്കി ഒന്നുമില്ല സ്തോന്നലായിരിക്കും ഞാൻ കിടന്നു ഞാൻ കിടന്ന് ഉറക്കം പിടിച്ചപ്പോഴേക്കും അയാൾ വീണ്ടും വന്നു ഇത്തവണ എനിക്ക് ഉറപ്പായി ഒരാൾ വന്നിട്ടുണ്ട് ഞാൻ ലൈറ്റിട്ട് നോക്കി ഉണർന്നു ഗേറ്റ് വരെ പോയി ഒന്നുമില്ല ഭാര്യ അറിഞ്ഞു ഭാര്യ എഴുന്നേറ്റു എന്താ നിങ്ങൾ നോക്കുന്നത് ഇങ്ങനെ ഒരാൾ വന്ന വിവരവും സംസാരം ആരംഭിച്ച വിവരവും പറഞ്ഞപ്പോൾ ഭാര്യ കളിയാക്കി അങ്ങനെ ഞങ്ങൾ തമ്മിൽ തർക്കിച്ച് കുറേ സമയം ഇരുന്നു എനിക്കാണെങ്കിൽ ഒരു മാനസിക പ്രയാസം വക്കീൽ പറയാം അങ്ങനെ അവസാനം വക്കീൽ കുറേ കഴിഞ്ഞപ്പോൾ ഉറക്കം വന്ന് നന്നായി ഉറങ്ങി ആ ഉറക്കത്തിൽ ഒരാൾ വന്നു അയാൾ തന്നെ വന്നു വന്ന് ബെഡിൽ ഇരുന്നിട്ട് നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ വക്കീലിനോട് സംസാരിച്ചു സംസാരിച്ചുത്രേ ചില കേസിൻ്റെ പോയിന്റുകൾ നമ്മുടെ സംഘടനാപരമായ കുറച്ച് കാര്യങ്ങളും ബോധ്യപ്പെടുത്തി കൊടുത്തു അത് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കേസ് ഞാൻ ഏറ്റെടുക്കണം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രചോദനം തന്നിട്ടാണ് അയാൾ പോയത് അതുകൊണ്ട് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നു ഉടനെ തന്നെ മുല്ലക്കുയത്തങ്ങൾ ചോദിച്ചു ഈ ആള് വന്നു മൂന്ന് തവണ വന്നു ഒക്കെ പറഞ്ഞു ഈ ആളാരാന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ വക്കീൽ പറഞ്ഞു ഞാൻ ആ വെപ്രാളത്തിൽ ആളെ പേര് ചോദിക്കാൻ മറന്നുപോയി എനിക്ക് ആളെ രൂപം ശരിക്കറിയാന്ന് പറഞ്ഞു അവ രൂപം പറഞ്ഞുകൊടുത്തൊരു നീളക്കുപ്പായം കള്ളിമുണ്ട് ഒരു പ്രത്യേക വട്ടക്കെട്ട് രുദ്രാക്ഷമാല പോലത്തെ കറുത്തൊരു മാലയുണ്ട് ഒരു വടിയുണ്ട് കയ്യിൽ എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഏതാണ്ട് മുല്ലക്കുയത്തങ്ങൾക്ക് ബോധ്യമായി മുല്ലക്കുയത്തങ്ങൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞു അവിടെ എഴുന്നേറ്റു വേഗം മുല്ലക്കുയത്തങ്ങൾ കുവത്തിൽ ഇസ്ലാം അറബിക്കോളിൽ പോയിട്ട് സമത്ത വിദ്യാഭ്യാസ ബോർഡ് പ്രസിദ്ധീകരിച്ച വലിയൊരു സ്മരണിക ഉണ്ട് ഷെയ്ഖുനായിയുടെ ഏറ്റവും വലിയ സ്മരണിക ആ സ്മരണികയിലെ രണ്ട് പേജ് മറിച്ചാൽ ഒരു കളർ ഫോട്ടോ ഉണ്ട് ഷെയ്ഖുനായിഡ് ഈ പുസ്തകം കൊടുത്തിട്ട് വക്കീലിന് കാണിച്ചു ഇയാളെയാണോ സ്വപ്നം കണ്ടതെന്ന് ചോദിച്ചു ആ ഫോട്ടോ കണ്ട ഉടനെ വക്കീൽ ഇരിക്കുന്നത് എന്ന് അറിയാതെ എഴുന്നേറ്റുന്നതാണ് ഏത് ഇയാളെ തന്നെയാണ് ഞാൻ കണ്ടത് ഇയാളാണ് മൂന്ന് തവണയും വന്നത് എനിക്ക് ഈ കാര്യമൊക്കെ പറഞ്ഞു തന്നത് ഈ വിവരം ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങൾ നേരിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു സുന്നിയബ്കാർ വാരികളൊരു കുറിപ്പ് എഴുതാൻ ഞാനത് എന്ന് ഞാൻ പറയുന്ന തെറ്റല്ലേ പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ ഞാൻ പറഞ്ഞു തങ്ങളെ ഞാൻ അവിടെ വരാൻ വക്കീലിൽ നിന്ന് കാണണം എന്ന് പറഞ്ഞു നേരിട്ട് ഞാൻ തളിപ്പറമ്പിൽ ചെന്ന് വ്യക്തിപരമായി ഞാൻ അനുഭവിച്ച കാര്യം പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇത് പറയാൻ എനിക്കൊരു മടിയില്ല ഒരു കെട്ടുകഥയല്ല നേരെ തളിപ്പറമ്പിൽ ചെന്ന് മുല്ലക്കോയത്തങ്ങളെയും കൂട്ടി ഞാൻ വക്കീലിന്റെ വീട്ടിൽ ചെന്നു ബെല്ലടിച്ചപ്പോ വക്കീലിന്റെ ഭാര്യ വന്ന് ഡോറ് തുറന്നു രണ്ടു മണി സമയം ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു നിരാശരായി മടങ്ങാൻ നിൽക്കുമ്പോൾ വക്കീൽ വക്കീലിന്റെ ഭാര്യ മുല്ലക്കോയത്തങ്ങൾ അറിയും നാട്ടുകാരല്ലേ തങ്ങളാണോ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചു കൊടുത്തിക്കൊണ്ടുവന്ന് ഇയാൾ ഉറക്കച്ചടവോട് കൂടി ഒരു കൈലി മുണ്ടും ധരിച്ച് ഒരു നല്ല സ്വർണ്ണമാലയൊക്കെ തൂക്കിയിട്ട് നല്ല ആചാനുബാഹുവായൊരു മനുഷ്യൻ ഷർട്ട് ധരിക്കാതെ ധരിക്കാതെങ്ങനെ പൂ മുഖത്ത് വന്നിരങ്ങൾ എന്റെ മുന്നിൽ കാണുന്നുണ്ട് ഞാൻ അയാൾ വന്ന് കസരയിൽ നിന്ന് ഇരിക്കാൻ പറയും എന്തിനാ വന്നതെന്ന് ചോദിച്ചു മുല്ലക്കോഴത്തുകൾ പറഞ്ഞു ഇയാൾ മലപ്പുറത്ത് വരും ഞങ്ങളുടെ ഒരു സംഘടനാ പ്രവർത്തകനാണ് നിങ്ങൾക്കുണ്ടായ ആ സ്വപ്നത്തെക്കുറിച്ച് ഇയാൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു അതിനെന്താ അത്ഭുതം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ അപ്പൊ ഞാൻ ചോദിച്ചത് പത്രത്തിൽ എന്തിനൊരു ബുദ്ധിമുട്ടുണ്ട് അയാൾ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ട് ഞാൻ സുന്നി അബക്കാർ ആ കുറിപ്പ് ശരിക്കും എഴുതി എല്ലാവരും സുന്നി അബ്കാർ വായിക്കുന്ന ആൾക്കാരെല്ലാത്തോണ്ട് കണ്ടിണ്ടാവില്ല അത് എഴുതിയതിനു ശേഷം അതിലൊരു മറുകൂരിപ്പ് ഒരിക്കലും വക്കീൽ എഴുതിയിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ വർഷം ചപ്പാരപ്പടവി സുർഫാനി അറബി കോളേജിന്റെ വാർഷിക ഉണ്ടായത് ആ വാർഷിക യോഗത്തിന് വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ അവിടെ കുട്ടികൾ ദഫ അവതരിപ്പിക്കുന്നുണ്ട് ആ എന്താ പാട്ട് ഷേഖുനായ സ്വപ്നം കണ്ട അഡ്വക്കേറ്റ് അരവിന്ദ് അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ നായരെ വെച്ചിട്ടുള്ള ഒരു പാട്ടാണ് ആ പാട്ട് പാടി കേസെറ്റിട്ട് തളിപ്പുറം അങ്ങാടിയിൽ മുഴുവൻ വാഹനം പോയിരുന്നതിന്റെ പ്രചരണത്തിൽ വക്കീൽ എതിര് പറഞ്ഞിട്ടില്ല വക്കീലിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാ ഇത് ചോദിക്കാൻ വേണ്ടി വക്കീലെടുത്ത് പലരും ചെന്നിട്ടുണ്ട് അങ്ങനെ സംഭവം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു ഒരാളും ഇന്ന് വരെ നിശ്ചയിച്ചിട്ടില്ല അങ്ങനെ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംഷുലമ്മ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ റൂഹ് കൊണ്ട് സഹായിക്കുന്ന ഒരു ആത്മീയ ബന്ധം ഈ സംഘടനക്കുണ്ട് ആ ആത്മീയ ബന്ധമുള്ള കാലത്തോളം ആര് എന്ത് സാമ്പത്തിക വിപ്ലവം നടത്തിയാലും സമത്തെ പിളർക്കാൻ കഴിയില്ല നമ്മൾ മഹലത്തിൽ പിന്നിപ്പുണ്ടാക്കരുത് കണ്ണിയുത്താന്റെയും ശംഷുലമ്മയുടെയും പാതയിലേക്ക് വന്ന പ്രശ്നം തീർന്നല്ലോ മറുഭാഗത്തുള്ള മുഴുവൻ ആളുകളെ നോക്കുന്നതിൽ ഇവരെ രണ്ടു പേരുടെയും ശിഷ്യന്മാരല്ലാത്ത ഗുരുക്കളാരവിടെ ഉള്ളത് ഈ രണ്ട് ഗുരുനാഥന്മാരെ ശിഷ്യന്മാരല്ലേ അവിടെ ഉള്ളൂ ലോകത്തിന് മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടുകയാണ് വേണ്ടത് പിന്നെ അവർക്ക് പരാതി നമ്മളിവിടെ സുന്നദ്ധ്യമായ പ്രചരിപ്പിക്കുന്നില്ല എന്നാണോ ഇക്കണ്ട ജനങ്ങളെ മുഴുവൻ സുന്നപ്പിച്ചുവരുത്തിയതാരാ ഷെയ്ഖുനാ ശംശനമേല്ലേ വിദഗ്ധത്തുകാർ വന്ന് പറയുന്ന പ്രസംഗിക്കും തൗഹീദിന്റെ പേരിൽ ജനങ്ങളെ വന്ന് ബുദ്ധിമുട്ടാക്കാൻ നമ്മുടെ വേദികളിൽ നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവതരമായി സംസാരിക്കാറുണ്ടല്ലോ വിദഗ്ധത്തിന്റെ പ്രചരണത്തിനൊരു അടിസ്ഥാനം അവര് ശരിക്കും ജനങ്ങളെ നോക്കിയിട്ട് എന്താ പറയുന്ന അറിയോ അവരെ നോക്കിട്ട് ഒക്കെ ഇക്കണ്ട ആൾക്കാരെ മുഴുവൻ എന്തൊരു അപകടമാണിത് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സുന്നി മുസ്ലിമിന് അന്ന് രണ്ടാന്നുള്ള വിശ്വാസം വിശ്വാസമുണ്ടോ ോ വിശ്വാസം പോയിട്ട് തോന്നലുണ്ടോ അല്ലല്ലോ പിന്നെ നമ്മൾ മൊഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വിളിച്ച ദീനെങ്ങനെയാണ് പുറത്തു പോകുന്നത് മമ്പറത്തൊന്ന് ത്യാർ ചെയ്താൽ അള്ളാഹുബിലേക്ക് ഒരു മഹാനെ മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം ഇവിടെ പ്രശ്നം മനുഷ്യന്റെ മനസ്സിലെ വിശ്വാസത്തെ കുറിച്ച് അറിയാത്തോണ്ടാ നിങ്ങൾ ഒരു നിമിഷം ഓർത്തോക്ക് പടച്ച തമ്പുരാനെ നമ്മൾ വിളിക്കുമ്പോഴും മൊഹിദ്ദീൻ ഷെയ്ക്ക് തങ്ങളെ നമ്മൾ വിളിക്കുമ്പോഴും നമ്മുടെ അവസ്ഥ എന്താ രണ്ടും രണ്ടല്ലേ രണ്ടും രണ്ടല്ലേ ഏതെങ്കിലും ഒരു സൊന്നി ഹൗസിലായ നമ്മൾ പഠിച്ചോണാന്ന് വിശ്വസിക്കുന്നുണ്ടോ പിന്നെന്താ പേടിക്കാൻ എന്താ ഈ തോഹിതിന്റെ പേര് മനുഷ്യനെ ഇടങ്ങാറാക്കണന് മൊഹിദിഷേഖ് തങ്ങളെ നമ്മൾ വിളിക്കുമ്പോൾ വിളിക്കുമ്പോഹീഷ് തങ്ങളെ പഠിച്ചോണെ നമുക്ക് വിശ്വാസമില്ലല്ലോ നമുക്ക് വിശ്വാസം അല്ല കൊടുത്ത വലിയ ആ തരവാണത് ആരാധനല്ല ഇതിന്റെ പേരിലല്ലേ കേരളത്തിന്റെ മുക്കമൂല മുഴുവൻ കുഴപ്പമുണ്ടാക്കിയത് ഒരു വ്യക്തിയുടെ പോപ്പം മക്ക പറ നമ്മൾ ദ്വാരക്കുന്നത് നമ്മൾ ദ്വാരക്കുന്നത് അള്ളഹാനോടല്ലേ രാമായണത്തിനൊരു പരാമർശം അത് മതിയല്ലോ രാമായണത്തിനൊരു പരാമർശം മനം കൃതം കൃതം രാമ ഇന്ന ശരീര കൃതം കൃതം വാൽമീകി മഹർഷി രാമനോട് പറയും രാമ മനസ്സിന്റെ പ്രവർത്തനമാണ് പ്രവർത്തനം മനസ്സാ നോക്കേണ്ടത് ശരീരത്തിന്റെ പ്രവർത്തനം നോക്കിയാൽ മനസ്സിലാവൂല ശരീരത്തിന്റെ പ്രവർത്തനം നോക്കിയാൽ മനസ്സിലാവൂല ഇതിന് ഉദാഹരണമായി വാൽമീകി മഹർഷി പറഞ്ഞു പറഞ്ഞുകൊടുത്താണെന്നറിയോ ഏനെ ആലിംഗദേ കാന്താൽ ഒരാള് തന്റെ ആലിംഗനം ചെയ്യുന്ന പ്രവർത്തനം ഏനെ ആലിംഗത കാന്താൽ തന്റെ ഭാര്യയെ ഒരാൾ കെട്ടിപ്പിടിക്കുന്ന രംഗം നിങ്ങൾ കണ്ടു അതുപോലെ തന്നെയാണ് തന്റെ മകളെയും കെട്ടിപ്പിടിക്കുക ഒരു ഒരു പുരുഷൻ തന്റെ മകളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കും പ്രായമായൊരു മകളെ അതുപോലെ തന്നെ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കും ഇത് കാണുന്ന ആൾക്ക് രണ്ടും ഒന്നാണ് കാണുന്ന ആൾക്ക് രണ്ടും ഒന്നാണ് പക്ഷേ ഇവരുടെ മനോവികാരം രണ്ടും രണ്ടല്ലേ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന പിതാവും അതേ പിതാവ് തന്നെ അയാളുടെ ഭാര്യയെ കെട്ടിപ്പിടിക്കുമ്പോഴും രണ്ടും രണ്ട് വികാര പ്രവർത്തനം ഒന്നാ മൊഹിദീൻ ഷേഖെ കാക്കണേന്ന് പറയുമ്പോഴും പടച്ചോനെ കാക്കണെന്ന് പറയുമ്പോഴും പണി ഒന്നുതന്നെ പക്ഷെ വികാരം രണ്ടാ അല്ല അല്ലയാണ് മൊഹീദീൻ ഷേഖ് വലിയ എന്താ തർക്കത്തിലുള്ളത് വെച്ചിട്ട് മനുഷ്യനാണ് ഇറക്കേണ്ട വല്ല കാര്യം എന്താ നമ്മൾ ഔഹത്തുല്ലാന്നെ വിളിച്ചാലോ ഓഹത്തല്ലാന്ന പഠിച്ചോ എന്ന് പറ്റില്ലല്ലോ തോഹീതിൽ അടിയുറച്ച വിശ്വാസം മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെങ്ങനെ പിന്നിച്ചു പോകും യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ സമൂഹത്തോട് പറയുമ്പോൾ അതിനെ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചവർക്ക് മനസ്സിലായി കൊടുക്കണം പക്ഷെ പൊതുപ്രശ്നത്തിൽ നമ്മൾ ഒന്നിച്ചിരിക്കണം അതിൽ സമത്തക്കാത്യാസം ഇല്ല പൊതു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശരീരത്തെ പ്രശ്നം അതുപോലെ നമുക്ക് വിദ്യാഭ്യാസ സംവരണ പ്രശ്നം ഈ പ്രശ്നത്തിലൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ഒറ്റക്കെട്ടായ നീക്കമാണ് വേണ്ടത് അവിടെ യാതൊരു തർക്കമല്ല ഈ വഴിമാറി ചിന്തിച്ച ആളുകൾ ചെയ്ത പ്രവർത്തനം എന്താണ് അവര് നേരത്തെ ഇവിടെ എന്താ കടകെട്ടിയായ സുന്നി വിദേഹത്തുകാരൻ ഉണ്ടാക്കുന്ന പേന വാങ്ങാൻ പാടില്ല അവന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അവന്റെ കൂടെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കേട്ട് കളിവിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടത്തിയില്ലേ എന്നിട്ട് അവസാനമോ എത്രയോ പൊതുപ്രശ്നത്തിന് ഒരുമിച്ച് വന്നില്ലേ ആ ഒരുമിച്ച് വന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ വ്യക്തിപരമായി ആക്ഷേപിക്കൽ ഒരു ഒരു നല്ല കാര്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കാത്തത് ഇന്ന് അവർക്ക് കേരളത്തിൽ മദ്രസയുടെ എണ്ണം പോലും കൃത്യമായി പറയാൻ വയ്യല്ലോ സമത്തക്ക് മാത്രമേ അത് സാധിക്കൂ അത് സാധാരണക്കാർ സമത്വക്ക് കൊടുത്ത പിൻബലമാണ് ഇവിടെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സഹോദരന്മാരോട് പറയാനുള്ളത് ഐക്യം നട്ടപ്പെട്ടപ്പോഴാണ് നമ്മുടെ സമൂഹത്തിന് ഈ കുഴപ്പമൊക്കെ ഉണ്ടായത് ഇപ്പൊ പലസീലെ മണ്ണിൽ മുസ്ലിംകൾ പൊരുതുന്നു ഹറമുലൊക്കെ കേട്ട കേട്ടു കുലുങ്ങും സംഗതി ഇപ്പൊ വിജയിക്കും തോന്നിപ്പോ ആമീൻ കേട്ടാ പക്ഷെ എന്താ സംഭവം ആ ഇസ്രയേലിനോട് പൊരുതുന്ന കാര്യത്തിൽ ഹമാസും അൽഫത്തഹും രണ്ട് ഗ്രൂപ്പാണ് ഹമാസ് അൽഫത്ത മുസ്ലിങ്ങൾ രണ്ട് ഗ്രൂപ്പാണ് അവനാന്റെ തമ്മിലെ നിർത്തിയിട്ടല്ലേ ഇസ്രേലിനെതിരെ യുദ്ധം ചെയ്യാൻ സമയം കിട്ടുള്ളൂ രണ്ട് ഗ്രൂപ്പ് സദാം ഹുസൈൻ എങ്ങനെയാണ് കൊലക്കയറേറിയത് അമേരിക്ക പഠിച്ച് തൂക്കിക്കൊല്ലാൻ എന്താ സൗകര്യം ഉണ്ടായത് ഷിയാക്കൾ കുർദുകൾ സുന്നികൾ ഇറാഖിലെ മുസ്ലിങ്ങളെ മൂന്ന് തട്ടിലിട്ട് തൂക്കി ഒരിക്കലും യോജിക്കാൻ സംഭവിച്ചില്ല യോജിപ്പിന്റെ ഒരു മേഖല കെട്ടിപ്പടുത്തു കൊടുക്കാൻ കഴിയണമായിരുന്നു ഒരു പൊതുപ്രശ്നത്തിലെങ്കിലും നമുക്ക് ഒന്നിക്കാൻ കഴിയണം അതിനെന്താ തർക്കം അതല്ലേ സമത്ത പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ പള്ളി പള്ളിതർസ് പണ്ടേ മുതൽ നിങ്ങൾ ചേളാരി സിലബസ് പഠിച്ചു വരുന്ന ആൾക്കാർ എന്താ സിലബസിന് കുഴപ്പമുള്ളത് മുപ്പത്തിനാലംഗം ഉഷാവർ എന്ന ആറ് പേര് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ആറ് ആറുപേര് സാമ്പത്തിക ശേഷി കൊണ്ട് ഉയർന്നാലും അവരെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും കേരളത്തിൽ ആരാണ്ടായത് മതവിരുദ്ധ ശക്തികളല്ലേ അവരെ പ്രോത്സാഹിപ്പിക്കാൻ മുഴുവൻ മതവിരുദ്ധ ശക്തികളല്ലേ ഉണ്ടായത് ഓരോ മഹലത്തിലും ഒരു പള്ളിക്ക് മുമ്പിൽ പള്ളി ഉണ്ടാക്കും ഒരു പള്ളിയുള്ള സ്ഥലത്താണ് പള്ളി ഉണ്ടാക്കുക എന്താ ഈയിടെ ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകം പറഞ്ഞു അവരെ നാട്ടിലേക്ക് ഒരു പള്ളിയെ കുറിച്ച് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ല നേരെ മറിച്ച് നമ്മളൊരു പള്ളിന്റെ മുമ്പിൽ പള്ളി ഉണ്ടാക്കാൻ അവർ റെഡിയാണ് വാശിക്ക് വേണ്ടിയാണ് നമ്മൾ പള്ളി ഉണ്ടാക്കുന്നത് ഈ വാശിക്ക് വേണ്ടി നമ്മൾ പള്ളി ഉണ്ടാക്കണോ വാശിക്ക് വേണ്ടി നമ്മൾ കുഴപ്പമുണ്ടാക്കണോ മഹാനായ റയീസുൽ മഹക്കിക്കിൻ കണ്ണിയെ തുത്താതും വഴിയുണ്ടല്ലോ കണ്ണിയ തുത്താ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയും അദ്ദേഹത്തിന്റെ വറവും എത്രയാ ഒരു കുടിയിരിക്കലിന് വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരു സുഹൃത്ത് ചെന്നപ്പോ കണ്ണിയ വീട്ടിൽ ചെന്ന് കണ്ണിയ വീടിന്റെ താമസം ആരംഭിക്കാൻ ഒരു ദിവസം നിശ്ചയിച്ചു തരാനാ പോയത് കണ്ണീർ ആദ്യം ചോദിച്ചു നിനക്കെന്താ ജോലി എത്ര ശമ്പളം വീടിന് എത്രയായി പൈസ അത് മൂന്നും ചോദിച്ചാൽ അയാൾക്ക് ഹലാലായ മാർഗത്തിലൊരു വീടുണ്ടാക്കാൻ പണമുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോഴാ ചോദിച്ച ഞാനെന്താ ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞ ഉസ്താദ്വായ ചെയ്യണം എന്ന് പറഞ്ഞു ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അപ്പ തന്നെ അൽഫാത്തിഹ എന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ തന്നെ അൽഫാത്തിഹ പറഞ്ഞു അങ്ങനെ അപ്പോൾ തന്നെ അൽഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് മഹാനവർഗ് ഫാത്തിഹ ഓതി ചെയ്തു അപ്പൊ ഇയാൾ പറഞ്ഞു ഇവിടുന്ന് ഓദിയ പോരാ എന്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഷേഖുന എന്റെ വീട്ടിൽ വരണം എന്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യണം ബഹുമാനപ്പെട്ട റഹീസുൽ മഹക്കീഖിൻ ചോദിച്ചു ഞാൻ നിന്റെ വീട്ടിൽ വന്നാൽ വല്ലതും കഴിക്കേണ്ടി എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഉസ്താദിനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ ഉണ്ടാക്കും കഴിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഷെയഖുലെ ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റിട്ട് ആ റൂമിൽ നിങ്ങൾ നടന്നിട്ട് വയറിങ്ങനെ ഒഴിഞ്ഞു കാണിച്ചു എടുത്തിട്ട് പറഞ്ഞു ഈ ആയുസ്സിൻ്റെ ഇടക്ക് അഹമ്മദിന്റെ ഈ വയറ്റിലേക്ക് അറിഞ്ഞുകൊണ്ട് ഹറാമിന്റെ ഭക്ഷണം ഞാൻ കടത്തിയിട്ടില്ല ഹലാലായ ഭക്ഷണം തരുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി ആ ജാതി സൂക്ഷ്മത പുരത്തിയ മനുഷ്യൻ അങ്ങനത്തെ സൂക്ഷ്മത പുരത്തിയ കണ്ണിയെ തുത്താതെ നമ്മളെ നയിച്ചത് ഇന്ന് ലോകത്തെ മുസ്ലിംങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ഒന്ന് ഐക്യമാണ് ഒരുമയാണ് ആ ഒരുമ നട്ടപ്പെട്ടു പോയാൽ എല്ലാം പോയി നമ്മുടെ മഹല്ലത്തുകൾക്ക് സുന്നത്ത് ജമായത്തിന്റെ പ്രവർത്തനമാണോ നമുക്ക് നടത്തണോ എന്തുകൊണ്ട് ഒരുമിച്ച് നടത്തിക്കൂടാ അതിന് വേറൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ഉസ്താദുമാരെ ഉസ്താദമാരെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ടോ ഉസ്താദുമാരെ ഒരു ഷോ മാത്രമാണല്ലോ സംഘടന ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സംഘടന സംഘടനയല്ല സമത്ത സമത്ത കേരള ജമ്മിയുത്തരമായ പറഞ്ഞാൽ വിശാല വിസ്തൃതമായ ഒരു സംഘമാണ് ആ സംഘം കേരളത്തിൽ എന്തു ചെയ്തു എന്ന് ചോദിച്ച മറുപടി ഈ കാണുന്ന സദസ്സ പോലെ കേരളത്തിലെ മുസ്ലിം മതബോധത്തിന്റെ ദിശാമാർഗം കാണിച്ചു കൊടുക്കാൻ സമത്തൊക്കെ കഴിഞ്ഞു ഈ ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനം വിലയിരുത്തി നോക്ക് ലക്ഷക്കണക്കിന് രൂപ മദ്രസയിലെ കുട്ടികളുടെ രജിസ്റ്റർ പട്ടിക തയ്യാറാക്കാൻ വേണം നമ്മളെ കയ്യിൽ വന്ന് പിരിവെടുത്തിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത് വാളക്കുളത്ത് സമത്ത വിദ്യാഭ്യാസ ബോർഡ് രൂപപ്പെടുന്ന തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ യോഗത്തിൽ മുപ്പത്തേഴ് ആളുകളാ പങ്കെടുത്തത് മുപ്പത്തേഴ് ആള് പങ്കെടുത്ത യോഗത്തിൽ പതിനേഴാള് മാത്രമാണ് ഒരു രൂപ സംഭാവന കൊടുക്കാൻ കഴിവുള്ളവരുണ്ടായിരുന്നത് വാളക്കുളം അബ്ദുൾ ബാരി ഉസ്താദ് അദ്ദേഹം സ്കൂൾ മാനേജർ ആയിരുന്നു അദ്ദേഹമാണ് ഇരുപത്തിയഞ്ച് രൂപ സംഭാവന കൊടുത്തത് ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ് സമത്തക്കാര വിദ്യാഭ്യാസ രംഗത്ത് പുറകോട്ട് പോയിട്ടില്ല ബഹുമാനപ്പെട്ട അബ്ദുൾ ബാരി മുസിലാദ് സ്കൂളിന്റെ മാനേജർ ആയിരുന്നു വാളക്കുളത്ത് പോയി നോക്ക് വാളക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമത്തയുടെ ആദ്യകാലത്തെ നേതാവ് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൾ ബാരി മുസലാദ് സ്ഥാപിച്ച അവസാനം ഗവൺമെന്റിന് വിട്ടുകൊടുത്തതാ

വളപ്പിൽ അബ്ദുൽ അസീസ് അബ്ദുല്ലസീസ്ആർ സുന്നി പണ്ഡിതന്റെ ശിഷ്യൻ സുന്നത്തേ പ്രചരിപ്പിച്ച ആളാണ് ചാലരകത്ത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഇസ്ലാം അറബി കോളേജ് മദ്രസ് തുടങ്ങിയിട്ടുണ്ട് സമസ് ആയിരത്തി തൊള്ളായിരത്തി അറബി കോളേജ് സമസ്ത തുടങ്ങിയിട്ടുണ്ട് കെ എൻ ഇവിടെ മദ്രസ് ഉറങ്ങി എന്താ തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സോവന്യർ വായിക്കൂ അവര് പറയുന്നു തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് അവർ മദ്രസ് ഔദ്യോഗികമായി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത് നമ്മൾ അമ്പത്തൊന്നിൽ അതിന്റെ വർഷങ്ങൾക്ക് ഇസ്ലാം അറബി കോളേജും തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ താനൂർ ഇസ്ലാഹുലും അറബി കോളേജും ഉണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സമത്ത് പുറകോട്ട് പോയിട്ടില്ല ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജ് വരെ സമത്തം നടത്തിക്കൊണ്ടിരിക്കുന്നു എവിടെയാ സമത്തൊക്കെ പാളിച്ച പറ്റിയത് കണ്ണിയ തുസ്താദം സംശനമയും സമത്തെ നയിച്ചപ്പച്ചൊരു വിഭാഗീയത ചിലർ ഉണ്ടാക്കി എന്തിന്റെ പേരിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുള്ള വിദ്വേഷത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടി എതിർക്കണമെങ്കിൽ അതിന് വേദി ഉണ്ടാവും അതിന് വേദി ഉണ്ടാക്കാം ആരും അതിനെതിരല്ല അത് നോക്കാൻ മാത്രം ആ രാഷ്ട്രീയ പാർട്ടി വളർന്നിട്ടുണ്ടാവും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കൂട്ടരെ എതിർക്കുമ്പോൾ ആ പാർട്ടിയുടെ എതിർ വക്താക്കളെ അവരെ സഹായിക്കുകയും ചെയ്യും അത് സ്വാഭാവികമാണ് ജനങ്ങളിൽ ജാടെ കാണിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മഹലിൽ അത്തരം തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ സത്യം ഇതാണെന്ന് മനസ്സിലാക്കി സമത്ത കേരള ജമ്മ്യൂത്രമേ അംഗീകരിക്കാൻ മുന്നോട്ട് വരണം ഇത് വിശാല വിസ്തൃതമായ ഒരു ഒഴുക്കാണ് ഈ ഒഴുക്കിലാണ് നമ്മൾ ചേരേണ്ടത് നല്ലവരോടാ കൂടിച്ച കണ്ണീർത്തുത്ത അതിന് പഴിച്ചിട്ടില്ലല്ലോ പാണക്കാട് കുടുംബത്തിന്റെ മഹത്വം ഒരു വാപ്പാക്ക് ഇത്രയധികം അനുഗ്രഹം പടച്ചടപ്പ് ചെയ്ത അനുഭവം വേറെയത പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഉമർ അലി ഷിഹാബ് തങ്ങൾ അവിടുന്ന് വൈദർ അലി ഷിഹാബ്ദങ്ങൾ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അബ്ബാസ് അലി ഷിഹാബ് നാഞ്ചാളും സമുദായം ഏറ്റെടുത്തു ഒരു കുടുംബത്തിൽ അഞ്ചു പേരും സമൂഹം ഒരുപോലെ അതൊരു നിയമത്തല്ലേ പഠിച്ചുറപ്പ് കൊടുക്കുന്നത് ഈ നിയമത്തെ മുഴുവൻ ആളുകൾക്ക് കിട്ടൂല അത് നാലിക്ക യശാ നാലുക്കെ കൊടുക്കുന്ന ഫതിൽ അതിൽ ആരും ഗർവിച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ട് അവരെ തന്നെ പള്ളിക്ക് വെക്കാൻ വിളിക്കുന്നു എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല അങ്ങനത്തെ ചില തോന്നലുകളാണ് ഇവിടെ ഉണ്ടായത് പിന്നെ വലിയ ശബ്ദഗാംഭീര്യത്തോടു കൂടി പ്രസംഗിക്കലും ജനങ്ങളെ കയ്യിലെടുക്കലും ഒന്നുമല്ല സമത്തയുടെ പൂർവ്വകാരനായ സൂസിയുടെ നിശബ്ദ സേവകനായിരുന്നു എത്ര സ്ഥലത്ത് കാരണന്മാരെ കയ്യ് പിടിച്ച് ദർശനം ഉണ്ടാക്കിണ്ട് അദ്ദേഹം എത്ര മുതലാളിമാരെ വീട്ടിൽ ചെന്ന് സൗമ്യമായി സംസാരിച്ചിട്ട് അദ്ദേഹം ദൃശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ദർശനം സ്വത്ത് വക്വ് ചെയ്യിച്ചു കൊടുത്തിട്ടുണ്ട് ആ ആസ്ലയുടെ പാത എം എം ബഷീർ മുസ്ലീനും മലപ്പുറം ജില്ലയിലെ പല ദർശനം സ്ഥാപിച്ചത് എന്താ കാരണം അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് വലിയ ഗാംഭീര്യൊന്നും ഉണ്ടായിരുന്നില്ല ശബ്ദം അല്ല പ്രധാനം എന്താ മനോഹരമായ ഈ ഓട് ഓട്

സമത്ത എന്ന് പറയുന്ന സംഘടനയെ ശരിക്കും ഉറപ്പിച്ചു തീർന്നതിൽ ഷെയഖുനാദ് ശംസുലമ്മ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു സുന്നത്തെ സുന്നത്തേമാ ഇവിടെ നടപ്പാക്കലും ശരി അംഗീകരിക്കാൻ കഴിയില്ല എന്നാൽ മറുപക്ഷത്തോടെ നമുക്കൊരു വിദ്വേഷ അവർക്ക് സുഖമായി സമത്ത കേരള ജമ്യത്തിലുമായും യോജിക്കാവുന്നല്ലേ ഉള്ളൂ യോജിക്കാൻ ആരാ തടസ്സം അങ്ങനെ പ്രചരിപ്പിക്കേണ്ട ചില ആൾക്കാർ ഞങ്ങളെപ്പോലത്തെ സുന്നീ സംഘത്തിന്റെ പ്രവർത്തകരാണെങ്കിൽ ഇത് യോജിക്കുമെന്ന് കണ്ടാൽ സ്ഥാനം ത്യജിച്ചിട്ട് എന്തായാലും ശരി ആ യോജിപ്പിന് നമ്മൾ എല്ലാ അർത്ഥത്തിലും അളവിനും പ്രോത്സാഹനം കൊടുക്കും അതാ വേണ്ടത് ഇത് വെറുതെ മദ്രസൊക്കെ ചുമരുവെച്ച് ഒരു എൺ അംഗങ്ങൾ ഒരു മഹലിൽ ഉണ്ടെങ്കിൽ ആ അംഗങ്ങളിൽ പത്ത് പേര് മാത്രം പിന്തിരിച്ചിട്ട് ആ മഹലിൽ പിന്നിപ്പുണ്ടാക്കാനുള്ള പ്രവർത്തനം അവിടെ ശരിക്ക് ശ്രദ്ധിക്കണം മഹാന്മാരുടെ പാതയിലായിരിക്കണം നമ്മൾ ചെല്ലേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധതയും നമ്മൾ അതാ പഠിപ്പിച്ചത് മഹാന്മാരോടൊപ്പം ചേരണം എന്നെങ്കിലും വിജയിക്കൂ സമത്തെ രൂപീകരിക്കുന്ന സമയത്ത് മുല്ലക്കോ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അള്ളാഹുവേ ഈ സംഘത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നവർക്ക് അവസാനം ഇമാം മഹുദീ തങ്ങളെ പിന്നിൽ അണി അവസരം കൊടുക്കണേ ഇമാം മഹുദീ തങ്ങളെ പിന്നിൽ ആരാ നിൽക്കുക സത്യത്തിന്റെ അഖിലുകാർ അതാണ് നല്ലവരെ കൂടെ നിന്നോ

ഒരു പുഴയിലെ വെള്ളത്തിലേ കണ്ടൊഴുകിയാൽ അതിന്റെ എല്ലാ തിന്മയും പോയി കക്കൂസിലെ വെള്ളം പുഴക്കൊഴുകിയാൽ പുഴയിലുള്ള വെള്ളത്തിൽ ഒരു കുഴപ്പം പറ്റില്ല പുഴ നന്നാവുള്ളൂ നമ്മൾ മോശക്കാരായി ഇങ്ങനെ ഒറ്റക്ക് നിക്കണ്ട കൂടിച്ചേരുന്ന അലയിക്കുമ്പിൽ ജമാ സംഘത്തിന്റെ കൂടെ നിൽക്കണം ഒരു സംഘം മതി നമുക്ക് സുന്നത്ത് ജമാൻ്റെ ഒരു സംഘം ആ സംഘത്തിന്റെ കൂടെ നിന്ന് നോക്കൂ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചുകൂടെ തറാവികിന്റെ ഇറക്കത്തിലോ സമുദായത്തിന്റെ എന്തെങ്കിലും പ്രശസ്ത നമുക്ക് ഭിന്നിപ്പുണ്ടോ പക്ഷേ മഹല്ലത്തുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ പിന്നെ മറുപക്ഷം പലപ്പോഴും എന്ത് ചെയ്യും അവർക്ക് തീരെ സ്വാധീനമില്ലാത്ത സ്ഥലത്ത് യോജിച്ച് പരിപാടി ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്തിനാ അവർക്കൊന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട അവർ ഉണ്ടാവും ബാക്കി എൺപത് ശതമാനത്തിന്റെ ബാനറിൽ അവർ വേദിക്കറും അതുകൊണ്ടാണ് നമ്മുടെ പല നേതാക്കളും പറയുന്നത് സംയുക്ത പരിപാടി വേണ്ട അല്ലാതെ വിദ്വേഷം ഉണ്ടായത് കൊണ്ടല്ല വിധേയത്തിനെ എതിർക്കാൻ മനസ്സ് വെക്കാത്തത് കൊണ്ടല്ല വിധേയത്തിനെ എതിർക്കാനും ഏത് വിധേയത്തിനെതിരെ പടപൊരുതാനും സമത്വ കേരള ജമീയത്തിൽ നമുക്ക് അതിന്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ ശക്തമാണ് എന്ന് അന്തസ്സോടെ പറയാൻ നമുക്ക് കഴിയണം അതിന് കഴിയുമെങ്കിൽ സമത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വരിക വേണ്ടത് വൈരങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ മാറ്റി വെക്കുക ആരോടും വിദ്വേഷം വേണ്ട വെറുപ്പ് വേണ്ട നമ്മൾ തമ്മിലടിക്കുന്നത് കണ്ടാൽ അത് കണ്ട് ചിരിക്കാൻ പുറത്ത് ആളുകളുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ലോകത്തിലെ മുസ്ലിങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമയമാണ് പക്ഷേ ഹക്കിന്റെ ഭാഗത്ത് നമ്മൾ ഉറച്ചു നിൽക്കണം കണ്ണീത്തുത്ത അതിന് പഴിച്ചിട്ടില്ല നമുക്ക് ഉറപ്പാ ശംശനം നമുക്ക് പഴിച്ചിട്ടില്ല എന്ന് ഉറപ്പാ അതിന്റെ തെളിവാണ് വരക്കല മക്കാമിലൊക്കെ കിടക്കുന്നത് പാണക്കാട്ട പൂക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട അമ്പുറത്തങ്ങളും ഒക്കെ പോയ വഴിക്ക് നമുക്ക് പോയാൽ പോരെ രാഷ്ട്രീയം വരെ അത് നിങ്ങൾ സൗകര്യപ്രദമായി കൊണ്ടു നടന്നോ അത് രാഷ്ട്രീയ പാർട്ടികൾ ആളുകളെ നയിക്കും കേരളത്തിന്റെ പാരമ്പര്യമനുസരിച്ച് അതിൽ മതപരമായ പ്രവർത്തനം കൂട്ടിക്കലർത്തിക്കൊണ്ട് സമത്തെ ഇന്ന പാർട്ടിയാണെന്ന് പറയണ്ട സമത്തെ ഇന്ന പാർട്ടിക്കെതിരാണെന്നും പറയേണ്ട ആ രാട്ടീയ കളരിലേക്ക് സമത്തെ ഇന്നേവരെ പോയിട്ടില്ല നേരെ മറിച്ച് ഇവർ മേഖലാ സമ്മേളനം സമത്തയുടെ പേരിൽ വിളിച്ചിട്ട് കുന്നമംഗലത്ത് വെച്ച് പരസ്യമായി പറഞ്ഞു മുസ്ലിം ലീഗിനെ തോൽപ്പിക്കണം പരസ്യമായി പറഞ്ഞു അതിൻ്റെ കാരണവും പറഞ്ഞു അവർ ദീനിനെതിരാണെന്നാണ് പറഞ്ഞത് ആ രീതിയിൽ പറഞ്ഞും പ്രചരിപ്പിച്ചും സമൂഹത്തിൽ ഒരു പാർട്ടിക്കെതിരെ വിദ്വേഷം ഉണ്ടാക്കുമ്പോൾ നമ്മളതിനെ എതിർക്കാനും പോയിട്ടില്ല അവരവരുടെ പാർട്ടിന് പോയി അതുകൊണ്ട് ആരോടുമുള്ള വിദ്വേഷം വെച്ച് പുലർത്താതെ സുന്നത്ത ജമായത്തിന്റെ പ്രചരണമാണ് ലക്ഷ്യമെങ്കിൽ കണ്ണീർ തുസാദും ശംശുനമയും നമ്മെ നയിച്ച ആ വഴിയിലേക്ക് ഇന്ന് ബഹുമാനപ്പെട്ട ചെറുശീരി ഉസ്താദ് നയിക്കുന്നു കാളമ്പാടി ഉസ്താദ് നയിക്കുന്നു അവരൊക്കെ ചിലപ്പോൾ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നവരായിരിക്കും ആഡംബരങ്ങൾ ഉണ്ടാവില്ല വലിയ പണക്കൊടുപ്പ് ഉണ്ടാവില്ല കെ വി ഉസ്താദിന്റെ വീട്ടിൽ പോയി നോക്കൂ എന്താ സമ്പാദിച്ചത് സമത്തെ കൊണ്ട് അവരൊന്നും സമ്പാദിച്ചിട്ടില്ല ഫക്കീറുമാരായി മരണപ്പെട്ടു പോയി അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത് അവരാണ് ഗുരുവര്യന്മാർ ആ ഗുരുവര്യന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് ഉസ്താദിനം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അതോടൊപ്പം സംസ്കരണ പ്രവർത്തനത്തിലേക്ക് ആളെ കൊണ്ടുവരണം നമ്മുടെ സമൂഹത്തിൽ മദ്യപാനവും വ്യഭിചാരവും തമ്മാടിത്തും വർദ്ധിക്കുന്ന കാലത്ത് നമുക്ക് രക്ഷ അതുകൊണ്ട് നമ്മളിന്ന് സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന പ്രവർത്തനത്തിലേക്ക് മുന്നിട്ടിറങ്ങണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അർഹമുറാഹ്യമായ തമ്പുരാൻ സുന്നത്ത് ജമാഅത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്ക് മൗഫറത്തും അറഹമത്തും നൽകുമാറാവട്ടെ ലോക മുസ്ലിങ്ങൾക്ക് അല്ലാഹു ഐക്യം പ്രദാനം ചെയ്യുമാറാവട്ടെ തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന സഹോദരന്മാർക്ക് ഉസ്താദുമാരുടെ പാതയിലേക്ക് വരാൻ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞു അല്ലാഹു ഇസ്ലാമ വൽ വൽ മുസ്ലിമീൻ ശിർക അലാ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക ഇന്നക അലീം റഹീം ആമീൻ ബിറഹ്മതിക ചൊരിഞ്ഞുകൊടുക്കുമാറാവട്ടെ റഹീം